ഇന്ന് നമുക്ക് കുറച്ച് സമയം പറയാനുള്ളത് ആറാമത്തെ കാര്യം. നമ്മൾ പണ്ട് പഠിച്ചു വരുന്ന ക്രമത്തിന്റെ അല്പം മാറ്റം, പക്ഷെ സംഗതിയൊക്കെ ഒന്ന് തന്നെയാണ്. ബാബും ഫിൽ ഈമാനി ബിൽ യൗമിൽ ആഖിർ, അന്ത്യനാളിൽ ഉള്ള വിശ്വാസം. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അത് മൂന്നാക്കി വേർതിരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മഹുല്ലാഹു തആല വിവരിക്കുന്നത്. ഒന്നിച്ച് ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് അന്ത്യദിനത്തിൽ വിശ്വസിക്കുക എന്ന ഒന്നാണ് പറഞ്ഞതെങ്കിലും അതിൻ്റെ വ്യത്യസ്ത അവസ്ഥകളും വിവിധ ഘട്ടങ്ങളും മറ്റ് ഹദീസുകളിൽ വേർതിരിച്ച് വിവരിച്ചതിൻ്റെ പേരിൽ പ്രത്യേകമായി തന്നെ മഹാനവറുകൾ വിവരിക്കുന്നുണ്ട്. വളരെ ചുരുങ്ങിയ നിലക്കാണ് അദ്ദേഹത്തിൻ്റെ വിവരണം. കാരണം ഈ വിഷയകമായി മാത്രം കിതാബുൽ ബാസു വന്നുഷൂർ, പുനർജീവിതവും ഒരുമിച്ച് കൂട്ടലും എന്ന് പറഞ്ഞിട്ട് പരലോകത്തെ സംബന്ധിച്ച് മാത്രം ബൃഹത്തായ ഒരു കിതാബ് സ്വന്തം ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി ബൈഹഖി ഇമാമിനുണ്ട്. അത് അതിലാണ് വിശദീകരണം പറഞ്ഞതുകൊണ്ട് ഇവിടെ വളരെ ചുരുക്കി മാത്രമേ മഹാനവറുകൾ ഈ വിഷയം സംസാരിച്ചിട്ടുള്ളൂ. നമ്മളും തന്നെ ഇത് മാത്രമായി പലപ്പോഴും ക്ലാസ് കേട്ടതായതുകൊണ്ട് കൂടുതൽ വിശദീകരിച്ചിട്ടുള്ള ചർച്ച ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. എന്താണ് യൗമുൽ ആഖിർ? അവസാനത്തെ പകൽ എന്നാണ് അതിന്റെ പരിഭാഷ. അവസാനത്തെ പകൽ, അല്യൗം എന്ന് പറഞ്ഞാൽ പകൽ, അല്ലൈലത്തു രാവ്, ഇങ്ങനെ രാവ് പകൽ. അപ്പൊ യൗമുൽ ആഖിർ എന്ന് പറഞ്ഞാൽ അവസാനത്തെ പകൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ശേഷം പിന്നെ രാപ്പകലുകളില്ല. പരലോകത്തിന്റെ പ്രത്യേകത ഒരുപാടുണ്ട്, അതിൽപ്പെട്ട ഒരു പ്രത്യേകതയാണ് ദുന്യാവിലാണ് ഈ രാവും പകലും മാറി വരുന്നത്, ആഖിറത്തിൽ രാവും പകലും മാറി വരുന്ന അവസ്ഥയില്ല, എപ്പോഴും പകൽ തന്നെയാണ്. പക്ഷേ ആ പകലിന് ഇവിടത്തതുപോലെ കിഴക്ക് സൂര്യൻ ഉദിച്ച് പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുക എന്ന സംവിധാനം ഇല്ല. കാരണം ഇന്നത്തെ ഈ സൂര്യൻ മഹ്ശറയിൽ ഹാജരാക്കപ്പെടുമെങ്കിലും അതിന് സഞ്ചാര സ്വാതന്ത്ര്യം അവിടെയില്ല. തന്നെയല്ലാതെ മഹ്ശറയുടെ അവസ്ഥ കഴിഞ്ഞാൽ പിന്നെ അത് സ്വർഗത്തിലോ നരകത്തിലോ, അതാണല്ലോ പിന്നെ ജീവിക്കുന്ന ലോകം, അവിടെ സൂര്യനില്ല. അതുകൊണ്ട് തന്നെ ഉദയവും അസ്തമാനവും നടക്കുന്നില്ല, ഒരേ അവസ്ഥയാണ്. സ്വർഗത്തിനെ പറ്റിയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പകൽ വെള്ള കീറി നന്നായി വെളിച്ചം പരന്ന സമയത്തെ അവസ്ഥ, രാത്രിയുടെ ഇരുട്ട് പാടെ പോയി വെളിച്ചം വന്നു, എന്നാൽ സൂര്യൻ ഉദിച്ചിട്ടില്ല, അതുകൊണ്ട് ചൂടും വെയിലുമില്ല. ഈ അവസ്ഥയാണ് സ്വർഗത്തിന്റെ അവസ്ഥ. അവിടെ വെയിലോ ചൂടോ ഇല്ല, എന്നാൽ ഇരുട്ട് അതും ഇല്ല. അങ്ങനെയുള്ള പകലാണ്. ആ പകല് പിന്നെ അവസാനിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ അവസാനത്തെ പകല് ഖിയാമത്ത് നാളോടുകൂടി സംഭവിക്കുന്നു. അതിൻ്റെ ശേഷം പിന്നെ ജാപ്പകൽ എന്ന മാറ്റമില്ല, പിന്നെ ഒറ്റ പകലാ. അതുകൊണ്ടാണ് അതിന് യൗമുൽ ആഖിർ എന്നൊരു പേര് ഖുർആൻ പ്രയോഗിച്ചു. ഒരുപാട് പേരുകൾ അതിനെ സംബന്ധിച്ച് ഖുർആനിൽ തന്നെ വിവരിച്ചിട്ടുണ്ട്. ആ ദിവസത്തിന്റെ വിവിധ അവസ്ഥകളെയും വിവിധ സന്ദർഭങ്ങളെയും അതിൻ്റെ ഗൗരവവും ഒക്കെ പരിഗണിച്ച് ഖുർആനിന്റെ വിവിധ ആയത്തുകളിലായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച പേരുകൾ എണ്ണി പറഞ്ഞാൽ തന്നെ നമുക്കതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് ഇപ്പറഞ്ഞിക്ക് ആഹിറ, മറ്റൊരു ആയത്തിൽ അള്ളാഹു തആല ആസിഫ എന്നതിനെ പറ്റി, ഇനിയൊരു ആയത്തിൽ അൽ ഗാശിയ, അൽ വാഖിയ, അത്തോമ്മ, الصاخة الحاقة يوم القيامة يوم الفتح يوم الطلاق يوم الجمع يوم التغابن يوم التناد يوم الخروج يوم الفصل يوم الفتح يوم الحسرة
ഇങ്ങനെ പേരുകൾ അല്ലാഹു തആല വിവിധങ്ങളായ പേര്, പേര് കേട്ടാൽ തന്നെ അമ്പരന്നു പോകുന്ന, ഭയപ്പെടുന്ന, വളരെ ഭയാനകമായ, ഭീകരമായ അവസ്ഥയെ സൂചിപ്പിച്ചുകൊണ്ടുള്ള പേരുകൾ തന്നെയാണ് അല്ലാഹു തആല അതിന് നൽകിയിട്ടുള്ളത്. അതൊക്കെ ഖുർആൻ സംസാരിച്ച പേരുകൾ ആണ് താനും. ഇവിടെ ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് യൗമുൽ ആഖർ എന്ന പേരാണ് ഇമാം അവർകൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെ കാരണവും പറഞ്ഞു. എന്നാൽ എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ചുരുക്കി അത് പറയാം, എന്നിട്ട് അതീതിലേക്ക് കിടക്കാം. ഈ ലോകം അഥവാ ഈ പ്രപഞ്ചം, ഭൂമി എന്ന് മാത്രമല്ല ഈ പ്രപഞ്ചം മൊത്തം ഇല്ലായ്മയിൽ നിന്നിട്ടുണ്ടായതുപോലെ ഇനി അത് നശിച്ച് ഇല്ലായ്മയുടെ ഒരവസ്ഥ അതിന് രണ്ടാമത് സംജാതമാകും. അപ്പോൾ അതിലെല്ലാം പെട്ടു, ഭൂമിയും ആകാശവും സൂര്യചന്ദ്ര നക്ഷത്രാദികളും അതിലുള്ള സകലമാന ജീവജാലങ്ങളും എല്ലാം. മലായികത്തിനെ സംബന്ധിച്ച് പറഞ്ഞയിടത്ത് നാം പറയുകയുണ്ടായി, മലക്കുകളെ അല്ലാഹു തആല സൃഷ്ടിച്ചു, പല ഘട്ടങ്ങളിലായി, പല സന്ദർഭങ്ങളിലായി പല മലക്കുകളെയും സൃഷ്ടിച്ചു. പക്ഷേ അവർക്ക് ഒരു കാലത്ത് കുഞ്ഞായി, പിന്നെ വളർന്ന്, പിന്നെ വാർദ്ധക്യത്തിലെത്തി, പിന്നെ മരിച്ചു എന്ന അവസ്ഥയില്ല. സൃഷ്ടിച്ചയിടം മുതൽ ഒരേ അവസ്ഥയിൽ അവർ നിലനിൽക്കുന്നു. ഇനി ഖിയാമത്ത് നാളിന്റെ തുടക്കം യൗമുൽ ആഖിറിന് അന്ന് ഇസ്രാഫിൽ അലൈഹിസ്സലാം സൂറിലൂതുമ്പോൾ എല്ലാം മരിക്കുന്ന കൂട്ടത്തിൽ മലക്കുകളെല്ലാവരും ഒന്നിച്ച് മരിക്കും. അപ്പം പുണ്യാത്മാക്കളായ മലായിക്കത്തും വരെ മരിക്കും. അങ്ങനെ ജീവനുള്ള എല്ലാ വസ്തുക്കളും മരിക്കും. അതുകൊണ്ട് മാത്രമായില്ല, ഈ ഭൂമിയും ആകാശവും എല്ലാം ഇവിടുന്ന് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ വിശുദ്ധ ഖുർആൻ ശരീഫിൽ പറയുന്നു. ഇന്ന് കാണുന്ന വിശാലമായ പ്രപഞ്ചത്തിന്റെ ഭാഗമായ വിശാലം, അതിവിസ്തൃതവും വിശാലവും മനുഷ്യന് ഊഹിച്ചെത്താൻ പോലും സാധ്യവുമല്ലാത്ത ആകാശലോകത്തെ ചുരുട്ടപ്പെടും എന്ന് പറയാൻ ഇന്നുള്ള അവസ്ഥയിൽ നിന്നിട്ട് അവയെ ഇല്ലായ്മ ചെയ്യപ്പെടും. يوم تبدل الارض غير الارض والسماوات وبرزوا لله الواحد القهار الله سبحانه وتعالى ഇന്നത്തെ ഈ ഭൂമിയെ നശിപ്പിക്കപ്പെട്ട് ഇല്ലായ്മ ചെയ്ത് മറ്റൊന്നാക്കി മാറ്റുന്നു. ഈ ആകാശത്തെ ഇല്ലായ്മ ചെയ്ത് നശിപ്പിച്ചു, പിന്നീട് അതിനെ മറ്റൊന്നാക്കി മാറ്റുന്നു. يوم تبدل الارض غير الارض والسماوات അപ്പോ ഇത് മുഴുവനും ഇല്ലായ്മയിൽ നിന്ന് അള്ളാഹു സൃഷ്ടിച്ചതുപോലെ ഈ ലോകത്തിന്, ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കൾക്കും ഒരു അന്ത്യമുണ്ട്. കുല്ലു ശൈഇൻ ഹാലിക്കുൻ ഇല്ലാ വജ്ഹു ലഹുൽ ഹുക്മു വഇലൈഹി തുർജഅൂൻ. അള്ളാഹു സുബ്ഹാനഹു വതആല ഒഴികെ അവന്റെ സൃഷ്ടികളായി രണ്ടേ ഇവിടെ ലോകമുള്ളൂ. എല്ലാം അവന്റെ സൃഷ്ടി, മൂന്നാമതൊന്നില്ല. എന്നിട്ട് അല്ലാഹു പറയാണ് കുല്ലു ശൈഇൻ ഹാലിക്കുൻ, എല്ലാം നശിച്ചു പോകും, ഒന്നും ബാക്കിയില്ല. ഏതൊഴിച്ചില്ല വജുഹു, റബ്ബുൽ ഇസ്സത്ത് തമ്പുരാന്റെ വിശുദ്ധ ദാത്ത്, ആ റബ്ബുൽ ഇസ്സത്താവുന്ന അള്ളാഹു ഒഴികെ എല്ലാം നശിച്ചു പോകും, അവൻ മാത്രം അവശേഷിക്കും. ലഹുൽ ഹുക്മു വഇലൈഹി തുർജഅൂൻ, അവനാണ് വിധി അധികാരമുള്ളവൻ. മറ്റാർക്കും വിധി അധികാരികളില്ല. അന്തിമമായ വിധി നടത്താനുള്ള അധികാരം അവന് മാത്രമാണ്. അവന്റെ വിധി സ്വീകരിക്കാൻ വേണ്ടി, അവൻ വിധി നടത്താൻ വേണ്ടി, ആ വിധി കൊള്ളെ അത് സ്വീകരിക്കാൻ വേണ്ടി നിങ്ങളെ മടക്കപ്പെടും എന്ന് അല്ലാഹു സുബ്ഹാനഹു. ഇങ്ങനെ ഖുർആനിന്റെ വലിയൊരു ഭാഗം അല്ലദീന യുഅ്മിനൂന ബിൽഗൈബി വയുഖീമൂന സ്സലാത്ത വമാ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന് പറഞ്ഞിട്ട് വല്ലദീന യുഅ്മിനൂന മാ ഉൻസില ഇലൈക്കും മാ ഉൻസില മിൻ ഖബ്ലിക ബിൽ ആഖിറത്തി ഹും യുഖിനൂൻ. പ്രത്യേകം ഊന്നി പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത് ബിൽ ആഖിറത്തി ഹും യുഖിനൂൻ.
അതോടുകൂടി ഈ പ്രപഞ്ചം മുഴുക്കിയും ഇല്ലായ്മയിൽ നിന്നിട്ട് ഉണ്ടായതാണെന്നും അത് നശിച്ചു പോകുന്നതാണ് എന്നും അള്ളാഹു മാത്രമാണ് ഇല്ലായ്മയിൽ നിന്നിട്ട് ഉണ്ടായതല്ലാതെ സ്വയം എന്നെന്നും ഉള്ളവനും എന്നെന്നും നിലനിൽക്കുന്നവനും. ഇല്ലായ്മയിൽ നിന്നിട്ട് ഉണ്ടായ ഏത് വസ്തുവും ഇല്ലായ്മയിലേക്ക് തന്നെ തിരിച്ചു പോകും. അപ്പൊ ലോകം മൊത്തം ഇല്ലായ്മയിൽ നിന്നിട്ടുണ്ടായതായതുപോലെ ഇല്ലായ്മയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നൊരു ഘട്ടം ഉണ്ട്. എന്താണ് ഇങ്ങനെ വിശ്വസിക്കേണ്ട ആവശ്യം? അത് കൂടി പറയാം. ഖാല ഉഫി ഇത്തിഖാദിഹി വൻശറാഹി സദ്രി ബിഹി മാ യുബഅസു അലാ ഫദ്ലിർ റഹ്ബത്തി മിനല്ലാഹി തആല വഖില്ലത്തിർ റുകൂനി ഇലാ ദുനിയാ. പരലോകവിശ്വാസം, അതായത് കുറച്ച് ഇന്നലെ ഒരാൾ ക്ലാസ്സിൽ മറ്റൊരാളുടെ അനുഭവം ചോദിച്ചല്ലോ, കടം കുടുങ്ങി കുറച്ച് ബുദ്ധിമുട്ടും വിഷമം തോന്നിയപ്പോ ആത്മഹത്യക്ക് ശ്രമിച്ചു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു, പക്ഷേ അള്ളാഹു തആല അദ്ദേഹത്തിന് അനുഗ്രഹം ചെയ്തുകൊണ്ട് ആ ആത്മഹത്യക്ക് പിന്നീട് അങ്ങനെ ചിന്തിച്ച് തീരുമാനിച്ചെങ്കിലും അത് നടപ്പിലാക്കാതെ അതിനൊഴിഞ്ഞു മാറി കിട്ടി, അള്ളാഹു ചെയ്ത ഫളാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ ഇന്നലെ തന്നെ അത് സൂചിപ്പിച്ചു, ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി തങ്ങൾ വിശദീകരിക്കുകയാണ്. ഒരാള് പരലോകത്തിൽ വിശ്വസിച്ചാൽ ഈ ലോകത്തിനും ഈ ലോകത്തുള്ള സകല വസ്തുക്കൾക്കും ഒരന്ത്യമുണ്ട്. ഇവിടത്തെ സുഖമാവട്ടെ ദുഃഖമാവട്ടെ, ഗുണമാവട്ടെ ദോഷമാവട്ടെ, സന്തോഷമാകട്ടെ സന്താപമാകട്ടെ, ഏതായാലും ശാശ്വതമല്ല, താൽക്കാലികമാണ്. അത് നിമിഷങ്ങൾക്കകം അല്ലെങ്കിൽ ദിവസങ്ങൾക്കകം കഴിഞ്ഞു പോകുന്നു. ഇവിടെ സ്ഥായിയായി ഒന്നുമേ ഈ ലോകത്തില്ല എന്ന് വിശ്വസിച്ച് അത് മനസ്സിൽ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ, അതാ ശ്രാഹസ്വദ്രിവിഹി, മനസ്സത് പൂർണ്ണമായി ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയം. ഞാൻ അള്ളാഹുവിന് മുന്നിൽ ഹാജരാക്കപ്പെടുന്നവരാണ്, ഇവിടെ യഥേഷ്ടം എനിക്ക് ജീവിച്ചുകൂടാ, ഇവിടെ യഥേഷ്ടം എന്തും എനിക്ക് പറയാമെന്നോ എന്തും ചെയ്യാമെന്നോ ഒരിക്കലും ഞാൻ വിചാരിച്ചുകൂടാ. കാരണം ഇവിടെ എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രം കഴിഞ്ഞാൽ സർവാധിനാഥനും സർവജ്ഞനുമായ എന്റെ റബ്ബിന്റെ മുന്നിൽ എന്നെ ഹാജരാക്കപ്പെടുകയും അവന്റെ മുന്നിൽ അവിടെ വെച്ച് എന്നോട് കൃത്യമായും വ്യക്തമായും കണക്ക് പരിശോധിക്കപ്പെടുകയും ചെയ്യും എന്നുള്ള ബോധം ഒരു മനുഷ്യന്റെ ഹൃദയത്തെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ പറ്റിയുള്ള ഭയം ഭക്തി അതിങ്ങനെ വർദ്ധിച്ചു വരും. ഖിയാമത്ത് നാളിലുള്ള വിശ്വാസം എത്ര കണ്ട് രൂഢമൂലമാകുന്നോ, അതിനെ സംബന്ധിച്ചുള്ള അറിവ് എത്ര കണ്ട് ഒരു മനുഷ്യൻ ഉൾക്കൊള്ളുന്നോ, അത്ര കണ്ട് അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള ഭയം കൂടും. ദുന്യാവിലേക്ക് ശാന്തമാവുന്ന, ദുന്യാവിന്റെ സുഖസൗകര്യങ്ങളിൽ സന്തുഷ്ടമാകുന്ന അവസ്ഥ കുറഞ്ഞു വരും. എത്ര കണ്ട് ആഖിറത്തിൽ വിശ്വാസം വർദ്ധിക്കുന്നോ, ദുന്യാവിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നോ, അത്ര കണ്ട് ദുന്യാവിൽ നിന്നിട്ട് അകലുകയും ദുന്യാവിനോടുള്ള സന്തോഷവും അതിലേക്കുള്ള കെട്ടുപാടും കുറഞ്ഞു വരികയും ചെയ്യും. ദുനിയാവിലുള്ള ദുഃഖങ്ങള് വിപത്തുകള് അതൊക്കെയും നിസ്സാരമായി വരും. എത്ര വലിയ ബുദ്ധിമുട്ട് എത്ര വലിയ വിഷമം അനുഭവപ്പെട്ടാലും ദുനിയാവല്ലേ ഒരാളുക. ഉദാഹരണം പറയാ, വിഷമിച്ചു സങ്കടപ്പെട്ടു, ഒരുപാട് പ്രാർത്ഥനകൾ നടത്തി, ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തു, വലിയ സ്ഥലങ്ങളിൽ വെച്ചൊക്കെ ദുആ ചെയ്തു, സ്വാലിഹീങ്ങളോട് ദുആ ചെയ്യിപ്പിച്ചു, എല്ലാം ചെയ്തു, അവസാനം മാറ്റി നോറ്റിരുന്നു ഒരു കുഞ്ഞുണ്ടായി. ഇങ്ങനെ ഈ കുഞ്ഞ് നമ്മൾ കണ്ണാണ് കരളാണ് എന്ന നിലക്ക് ഓമനിച്ച് ലാളിച്ച് താലോലിച്ച് കൊണ്ട് നടക്കുന്നതിന്റെ ഇടയിൽ കുഞ്ചിക്കൊഴിയാനും പിച്ചവെക്കാനും തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് മരണപ്പെട്ടുപോയി. സാധാരണ ഒരു മനുഷ്യന് താങ്ങാവുന്നതിനപ്പുറമുള്ള ഷോക്കാണത്. പക്ഷേ ശരിക്ക് ആഹൃതത്തിൽ അടിയുറച്ച വിശ്വാസം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ച് അത് അത്ര വലിയൊരു ഷോക്കല്ല. സംഗതി ഒരു ചെറിയ എന്തായാലും ഒരു മുസീബത്ത് എന്നാണ് അതിന്റെ പേര് തന്നെ പറഞ്ഞത്. ഇത് അസാബത്തുക്കും മുസീബത്തുൽ മൗത്ത് എന്ന് അള്ളാഹു തആല പറഞ്ഞു. എന്തായാലും മരണമാവുന്ന മുസീബത്ത് നിങ്ങളെ പിടികൂടിയാൽ
എന്നിട്ട് എന്തായാലും ഒരു ആഘാതമാണ് എന്ന് ആണല്ലോ ആ മുസീബത്തിന്റെ അർത്ഥം. അപ്പോ തന്റെ കണ്ണും കരളുമായ ഓമന പൈതല് അത് പെട്ടെന്നങ്ങോട്ട് മരിച്ച് വേർപിരിയുമ്പോ മനസ്സിൽ എന്തെന്നില്ലാത്തൊരാഘാതം, ഒരു വലിയ മുസീബത്ത് എന്നെ പിടികൂടും. പക്ഷേ അതിൻ്റെ ശക്തി തുലാം കുറവായിരിക്കും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച്. കാരണം അവൻ വിശ്വസിക്കുന്നു, ഇന്ന് എൻ്റെ മോന് അല്ലെങ്കിൽ എൻ്റെ മോള് പോയെങ്കിൽ അവൻ്റെ പിന്നിൽ അല്ലെങ്കിൽ അവളുടെ പിന്നിൽ നാളെ ഞാനും പോകുന്നവനാണ്. അവൻ ഒരു ദിവസം മുമ്പേ പോയി എന്നേ ഉള്ളൂ നാളെ ഞാനും അങ്ങോട്ട് തന്നെ പോകുന്നത്. ഇവിടെ അവൻ എന്നെ വേർപ്പെട്ടെങ്കിൽ, അവൾ എന്നെ വേർപ്പെട്ടെങ്കിൽ നാളെ അവനോട് അവളോട് എനിക്കും ചേരണം. ഈ ഒരു ചിന്ത അവനെ കൂടുതൽ ഇലാഹി ചിന്തയിലേക്കും ഇബാദത്തിലേക്കും പ്രചോദനമേകുകയും ദുനിയാവ് ഇങ്ങനെയൊക്കെ തന്നെ ദുനിയാവിൽ ലികുല്ലി ഇജ്തിമാഇൻ മിൻ ഖലീലൈനി ഫുർഖതു ബഹുമാനപ്പെട്ട അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞതുപോലെ വൈ നഫ്തിഖാദി ഫാത്തിമം ബഅദ അമദി ദലീലുൻ അലാ അല്ലാ യദൂമ ഖലീലു. ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേർപാട് തന്നെ എനിക്ക് താങ്ങാവുന്നതിലധികം വലിയ ആഘാതമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ആ ഞെടുക്കം വിട്ടുമാറുന്നതിന് മുമ്പ് എന്റെ എല്ലാമായ പ്രിയപ്പെട്ട ഫാത്തിമത്തു സഹ്റായും റളിയല്ലാഹു തആല അവരും എന്നെ വേർപെട്ടു. ഇത് മാത്രം മതി, അലാ അല്ലാ യദൂമ ഖലീലു ദലീലുൻ അലാ അല്ലാ യദൂമ ഖലീലു. ഏതൊരാത്മമിത്രവും അവർ ഒന്നിച്ചു സംഗമിക്കാൻ ഈ ലോകത്ത് ശാശ്വതമായി സാധ്യമല്ല. ലികുല്ലി ഇജ്തിമാഇൻ മിൻ ഖലീലൈനി ഫുർഖതു, രണ്ട് ആത്മമിത്രങ്ങൾ എവിടെ എപ്പോൾ ഒരുമിച്ചു കൂടട്ടെ, അതെന്തായാലും ഈ ലോകത്തിന്റെ സ്വഭാവം വേർപ്പാടാണ്. വേർപ്പാടെന്നത് അനിവാര്യമാണ്. ഇത് ഖിയാമത്ത് നാളിലുള്ള വിശ്വാസം രൂഢമായ ഒരാളെ സംബന്ധിച്ച് ദുനിയാവിൽ വരുന്ന കച്ചവടത്തിലുള്ള തകർച്ചയാവട്ടെ, വ്യവസായത്തിലുള്ള പരാജയമാവട്ടെ, തൊഴിൽ മേഖലയിലുള്ള തിരിച്ചടിയാവട്ടെ, സാമ്പത്തിക മേഖലയിൽ അനുഭവപ്പെടുന്ന മാന്ദ്യമാകട്ടെ, തകർച്ചയാവട്ടെ, ശാരീരികമായി അനുഭവപ്പെടുന്ന രോഗമോ മരണമോ ആകട്ടെ, എന്തായാലും എത്ര വലിയ ആഘാതമാണെങ്കിലും അതിൻ്റെ പ്രത്യാഘാതം ഇവന്റെ മനസ്സിനെ അമിതമായി സ്വാധീനിക്കില്ല. കാരണം എല്ലാം ലികുല്ലിജ്തിമാഇൻ മിൻ ഖലീലൈനി ഫുർഖതു, ഞാൻ എത്ര ഇഷ്ടപ്പെട്ടാലും ഞാൻ എത്ര ആഗ്രഹിച്ചാലും വേർപിരിഞ്ഞേ തെറ്റു. ഒരുപക്ഷെ അവർ എന്നെ പിരിയും, അതല്ലെങ്കിൽ ഞാൻ അവരെ പിരിയും. ഇത് അള്ളാഹുവിന്റെ അലംഘനീയമായ നിയമമാണ്. ആ നിയമത്തിന് വിധേയനാവാൻ നിർബന്ധിതരാണ് ഞാൻ എന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ കവിതാശകലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ തന്നെ പറഞ്ഞത് തഹാവുന ബി അഹ്സാനിഹാ മസ്വായിബിഹാ, ഇവിടുത്തെ ദുഃഖങ്ങളാവട്ടെ വിപത്തുകളാവട്ടെ അവയൊക്കെ നിസ്സാരവൽക്കരിക്കാൻ മനസ്സിന് സാധിക്കും, ഉൾക്കൊള്ളാനാവും, ക്ഷമ കൈക്കൊള്ളാനാകും. ഈ യൗമുൽ ആഖിറിനെ സംബന്ധിച്ച് ദൃഢമായ വിശ്വാസം മനസ്സിലുണ്ടെങ്കിൽ അതുപോലെ തന്നെ സബ്രി അലൈഹാ വഅലാ മുബദി ശവാതി, എന്ത് വിപത്തുകൾ വന്നാലും ക്ഷമിക്കാൻ കഴിയും. നമുക്കൊക്കെ ഇല്ലാത്തത് ഉപ്പാതാ, നമ്മളെ സംബന്ധിച്ച് ഇന്ന് ഇല്ലാത്ത ഈ ലോകത്തിന്റെ സ്വഭാവമാണ് ബുദ്ധിമുട്ട്, മശക്കത്തുകളും മസായിബുകളും മുസീബത്ത് വിപത്തുകളും വിഷമങ്ങളും. പിന്നെയും കുറെയൊക്കെ ധിക്കാരികളും അവിശ്വാസികളുമായ ആളുകൾക്ക് ചിലപ്പോഴത് കുറയും, എന്നാൽ അവർക്കും ഉണ്ടാവും. എത്ര കണ്ട് മഹാന്മാരായി ഉന്നതന്മാരായി പുണ്യാത്മാക്കളായോ അവർക്ക് കൂടുതൽ കൂടുതൽ പ്രയാസങ്ങളും വിപത്തുകളും ഒന്നിന്റെ പുറകെ ഒന്നായി കടലിലെ തിരമാലകൾ പോലെ ഈ ലോകത്തിന്റെ സ്വഭാവമാണ്. പക്ഷേ അതൊക്കെ താങ്ങാൻ ഈമാനിന്റെ വെളിച്ചം ഖിയാമത്ത് നാളിലുള്ള ദൃഢമായ വിശ്വാസമുണ്ടെങ്കിൽ ക്ഷമിക്കൽ അവരെ സംബന്ധിച്ചൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഏതായാലും ഇന്നല്ലെങ്കിൽ നാളെ, ഞാനല്ലെങ്കിൽ അവൻ, അവനല്ലെങ്കിൽ ഞാൻ, പോകേണ്ടവരാണ്, പോകുന്നവർക്കാണ് റബ്ബിന്റെ ഹവറത്തിലേക്കാണ്. ഈ ഒരു വിശ്വാസം വലിയൊരു പിടികയറാണ്. അതിന്റെ ഒന്നാമത്തെ പിടികയറി ഇന്നലെ നമ്മൾ പറഞ്ഞ അള്ളാഹുവിന്റെ കളാ കഥകളുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം മുറുകെ പിടിക്കുകയും അതോടുകൂടി
എല്ലാത്തിനും ഒരു അന്ത്യവും ഈ ലോകത്തിൽ നിന്നൊരു വേർപ്പാടുമുണ്ട് എന്നുള്ള ദൃഢമായ ഈമാൻ യോമുല്ലാഹിറിൽ കൂടി ഉണ്ടായാൽ ഇവിടത്തെ ഒരു പ്രശ്നവും തന്നെ അവന്റെ മനസ്സിനെ പിടിച്ചൊലക്കില്ല. പിടിച്ചൊലക്കാൻ പറ്റുന്ന വലിയ പ്രശ്നങ്ങൾ അവന് വന്നാലും ശാന്തമായി അതിനെ നേരിടാൻ ക്ഷമ കൈക്കൊള്ളാനുള്ള മനസ്സ് വിശാലം ഈ വിശ്വാസം കൊണ്ട് അവന് സാധ്യമാണ്. എന്താ കാരണം? ഇഹ്തിസാബം വസഖത്തം ബിമാ ഇൻദല്ലാഹ്, എല്ലാം എല്ലാം അള്ളാഹുവിന്റെ തൃപ്തിയാണ്, അവന്റെ തീരുമാനമാണ്, ഞാനത് ഉൾക്കൊള്ളുന്നു, ഞാനത് സ്വീകരിക്കുന്നു, ഞാൻ അതിൽ ക്ഷമിക്കുന്നു എന്ന് വന്നാൽ അതിന് അള്ളാഹു തആല പ്രതിഫലം തരും. നമ്മളിങ്ങനെ ചിന്തിച്ചാൽ അപ്പൊ വിഷയം നീണ്ടുപോകുന്നു പേടിച്ചിട്ട് ഞാൻ ചുരുക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം. സ്വർഗത്തിൽ ബൈത്തുൽ ഹംദ് എന്ന പേരിൽ പ്രത്യേകമായ ഒരു സ്വർഗം അള്ളാഹു തആല തയ്യാർ ചെയ്തിട്ടുണ്ട്. പ്രായപൂർത്തിയെത്താത്ത ചെറിയ കുഞ്ഞുങ്ങൾ മരണപ്പെടുമ്പോൾ നാം ഏറെ ദുഃഖിക്കുകയും നമ്മുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചൊലക്കുകയും ചെയ്യുന്ന, അപ്പ എല്ലാവർക്കും മരിക്കണം എന്ന് നമുക്കറിയാം, എങ്കിലും ഓടിപ്പാഞ്ഞ് കളിച്ച് നടക്കുന്ന ഈ കുട്ടിപ്രായത്തിലുള്ള സന്താനങ്ങളുടെ മരണം, ആ വേർപാട് താങ്ങാൻ വളരെ പ്രയാസമുണ്ട്. പക്ഷേ ആഹ്റത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, അങ്ങനെ തന്റെ കണ്ണും കരളുമായ പ്രിയപ്പെട്ട പൈതൽ മരണപ്പെടുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുകയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അതാണ് ഖിയാമത്തിനുള്ള വിശ്വാസം. ഇന്നാ ലില്ലാഹ് അത് ഖദറിന്റെ ഭാഗമാണ്, നമ്മളൊക്കെ അള്ളാഹുവിൻ്റെതാണ്, അവനാണ് എല്ലാം തീരുമാനിക്കുന്ന ഉടമക്കാരൻ. വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവന്റെ വിധി തീരുമാനം സ്വീകരിക്കാൻ നാളെ പരലോകത്ത് അവന്റെ മുന്നിൽ നമ്മളൊക്കെ വരും. ഏതൊരു മുസീബത്ത് ഉണ്ടാവുമ്പോഴും പറയാൻ ഖുർആൻ നിർദ്ദേശിച്ചതാണല്ലോ, അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തും ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഏത് മുസീബത്ത് വരുമ്പോഴും യഥാർത്ഥ മുഅ്മിനുകൾ പറയേണ്ടത് ഖുർആൻ പറയുന്നു, ഇന്നാ ലില്ലാഹ്, നമ്മൾ എല്ലാവരും, ഞാനും ഈ മരിച്ച മോനും എന്റെ ഭാര്യയും എന്റെ മക്കളും എന്ന് വേണ്ട ലോകത്ത് അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും അള്ളാഹുവിന്റെ ഉടമയാ. അവന്റെ അടിമകളാവുന്ന നമ്മളിൽ അവൻ ഉദ്ദേശിച്ചത് അവൻ തീരുമാനിക്കുന്നു, അതവൻ നടത്തുന്നു. അതിൽ ഞാൻ വിശ്വസിച്ച അള്ളാഹു ഖദറിൽ വിശ്വസിച്ചവനാണ് ഞാൻ. മാത്രമല്ല വൈന്നാ ഇലൈഹി റജിഊൻ, ആ റബ്ബിന്റെ ഹദറത്തിൽ വെച്ച് വിധി സ്വീകരിക്കാൻ, വിധി തീരുമാനം സ്വീകരിക്കാൻ, അതിനുവേണ്ടി വിചാരണ നേരിടാൻ അവന്റെ ഹദറത്തിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ് നമ്മളൊക്കെയും എന്ന് പറയുമ്പോൾ ഖിയാമത്ത് നാളിലുള്ള വിശ്വാസവും ഖദറിലുള്ള വിശ്വാസവും ഈ ഒരൊറ്റ ചെറിയ വാചകത്തിലൂടെ ചുരുക്കി ആ ദിക്ർ ഉരുവിടാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിലൂടെ. അങ്ങനെ വന്നാൽ പിന്നെ ബാക്കിയുള്ള ഒന്നും പ്രശ്നമല്ല. എന്താ അങ്ങനെ ഹംദ് ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ റൂഹ് പിടിച്ച മലക്കുകൾ ഇന്നാലില്ലാഹി ചൊല്ലുകയും ഹംദ് ചെയ്യുകയും ചെയ്താൽ അള്ളാഹു തആല മലക്കുകളോട് ചോദിക്കും, ഖബൽതും വലദ അബ്ദി, എന്റെ അടിമയുടെ കുഞ്ഞിനെ നിങ്ങൾ റൂഹ് പിടിച്ചല്ലോ. ഹാജുനായം, അതേ റബ്ബെ, നിന്റെ കൽപ്പന പ്രകാരം ഞങ്ങളെ ചെയ്തു. അഹൽത്തും സംറത ഫുആദിഹി, എന്റെ അടിമയുടെ കരളിന്റെ കഷ്ണമാവുന്ന ഹൃദയത്തിന്റെ പുഷ്പമാവുന്ന സന്താനത്തിന്റെ റൂഹ് നിങ്ങൾ പിടിച്ചല്ലോ. ഹാലൂനായം, ഫമാദാ കാലാബുദി, ഇത്രയും വലിയ ഒരു ആഘാതം, അവന്റെ കരൾ പറിച്ചെടുത്തതുപോലെയുള്ളൊരാഘാതം അവനെ ഏറ്റിട്ട് പഠിച്ചവനെ, നിന്റെ ആ സത്യവിശ്വാസിയായിരിക്കുന്ന അടിമ അവന്റെ പുത്രന്റെ അല്ലെങ്കിൽ അവന്റെ പുത്രിയുടെ വേർപാടിൽ നിന്നെ സ്തുതിക്കുകയും ഇന്നാലില്ലാഹി ഇന്നാ ഇലൈഹി റാജിഊൻ ചൊല്ലുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളെ വിളിച്ചു പറയുന്നു, ഇബ്നു ലി അബ്ദി ബൈതം ഫിൽ ജന്നത്തി വസമ്മൂഹു ബൈതൽ ഹംദ്, എങ്കിൽ എന്റെ ആ അടിമക്ക് സ്വർഗത്തിൽ നിങ്ങൾ ഒരു പ്രത്യേകമായ ബംഗ്ലാവ് നിർമ്മിക്കുക, എന്നിട്ട് അതിന് ബൈത്തുൽ ഹംദ് എന്ന് പേര് നൽകുകയും ചെയ്യുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കും. ഇത് വിശ്വാസമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അവന് തന്റെ പിഞ്ചോമന പൈതര് കൊഞ്ചിക്കൊഞ്ഞ് ഓടിപ്പാഞ്ഞ് നടക്കുന്ന ആ പ്രായത്തിലുള്ള കുഞ്ഞു കുട്ടി മരിക്കുമ്പം ഉണ്ടായ ആഘാതം
അതിനൊക്കെ പരിഹാരമായില്ലേ ഇത് വിശ്വസിക്കുന്ന ഒരു മനുഷ്യന്? ഇന്നല്ലെങ്കിൽ നാളെ ഞാനും പോകേണ്ടതാണ്. ഭീകരമായ അതിഭയാനകമായ നരകത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി പ്രത്യേകം സ്തുതിയുടെ ഭവനം എന്ന പേരിൽ ഒരു സ്വർഗീയ ബംഗ്ലാവ് എനിക്ക് നിർമ്മിക്കപ്പെടാൻ ഈ കുഞ്ഞിന്റെ വേർപാട് എനിക്ക് കാരണമായി. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഈ കുഞ്ഞ് വളർന്നു വന്ന് വലുതായിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ കുഞ്ഞിനെ ഇവിടെയാക്കി എനിക്ക് പോകണം ആദ്യം, അല്ലെങ്കിൽ എന്നെ ഇവിടെയാക്കി കുഞ്ഞിന് പോകണം, രണ്ടാളുകൾക്ക് പോകണമല്ലോ. ഇപ്പോൾ പോയതുകൊണ്ട് എനിക്കും കുഞ്ഞിനും രക്ഷപ്പെടാനായി, എനിക്കും അവനും സ്വർഗത്തിൽ സീറ്റുറക്കാൻ കാരണമായി. ചിന്തിക്കുന്നവന് പിന്നെ എന്ത് സങ്കടമുള്ളത്? അവന് സന്തോഷമാണുള്ളത്. ഇങ്ങനെ ആഹൃതത്തിലുള്ള വിശ്വാസം എത്ര കണ്ട് മനസ്സിന്റെ അകത്ത് വ്യാപിക്കുന്നോ, ശക്തമായി ഊന്നുന്നോ, അത്ര കണ്ട് ഈ ദുനിയാവ് അവനെ സംബന്ധിച്ച് ഒന്നുമല്ല. ദുനിയാവിന് എന്ത് വലിയ ആഘാതമുണ്ടായാലും, എന്ത് വലിയ വിഷമങ്ങളും വിപത്തുകളും സംഭവിച്ചാലും അവന്റെ മനസ്സ് സന്തുഷ്ടമാണ്, അസ്വസ്ഥപൂരിതമല്ല, ശാന്തമാണ്. അതാണ് അല ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിന്റെ ദിക്ര കൊണ്ട് മനസ്സിന് ശാന്തി ലഭിക്കും എന്ന് പറയുന്ന ആ ദിക്രിന്റെ മുഖ്യ ഭാഗമാണ് ഖിയാമത്ത് നാളിലുള്ള വിശ്വാസം. ഇതുപോലെ നീട്ടിപ്പരത്തി പറഞ്ഞാൽ എത്രയോ വിശദീകരിച്ച, കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് വരുന്ന ഈ ആത്മഹത്യാ പ്രവണത, അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൽ പരസ്പരം ഉടലെടുക്കുന്ന പല അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും അസമാധാനങ്ങളും, ഇതൊക്കെ ശരിക്ക് പരിശോധിച്ചാൽ അതിന്റെ മുഖ്യ കാരണം പരലോകത്തിൽ വിശ്വസിക്കുന്നു എന്ന് വാക്കാൽ പറയുകയല്ലാതെ യഥാർത്ഥത്തിൽ പരലോകത്തിലുള്ള വിശ്വാസത്തിന്റെ അഭാവം അല്ലെങ്കിൽ അതിന്റെ ദൗർബല്യം, ഇതാണ് കാരണം. വളരെ ബലഹീനമായ ഒരു വിശ്വാസം മാത്രമേ നമുക്കുള്ളൂ. അതിനെ സംബന്ധിച്ച് വിഷമതമായ അറിവില്ല, ഉള്ള അറിവിനനുസരിച്ച് ദൃഢമായ ഒരു വിശ്വാസമില്ല, അഥവാ നമ്മുടെ മനസ്സിനകത്ത് ബോധമില്ല. ഈ ബോധമില്ലായ്മയാണ് നമ്മെ ഇന്ന് അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം. പലതും നമുക്കറിയാം, പക്ഷെ ഈ അറിയുന്ന കാര്യം നമ്മുടെ മനസ്സിന് ബോധ്യം വരുന്നില്ല. ബോധ്യമുണ്ടെങ്കിൽ ഇങ്ങനെയല്ല. ഇപ്പൊ ഉദാഹരണം പറയാം, ഒരു കൊട്ട, അതല്ലെങ്കിൽ ഒരു പാത്രം, ആ പാത്രം അടച്ചു വെച്ചിട്ട് മറ്റൊരാൾ പറയുന്നു, നമുക്ക് അത്യാവശ്യം വിശ്വാസം തോന്നുന്ന ഒരാൾ പറയുന്നു, ഈ കൊട്ടക്കകത്ത് ഒരു മൂർഖൻ പാമ്പുണ്ട്, അല്ലെങ്കിൽ ഈ പാത്രത്തിനകത്ത് ഒരു കൊടും വിഷമുള്ള ഒരു തേളുണ്ട് എന്ന് പറഞ്ഞു. ഈ ആളെ പറ്റി നമുക്ക് നല്ല വിശ്വാസം, അയാൾ ഇല്ലാത്തതൊന്നും അങ്ങനെ പറയുന്ന ആളല്ല. ഈ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ ഇയാൾ പറഞ്ഞത് ശരിയോ അല്ലേ എന്ന് നോക്കാൻ വേണ്ടി ഈ കൊട്ടന്റെ ഉള്ളിലേക്ക് നമ്മളൊന്ന് കൈയിട്ട് നോക്കുവോ? ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. എന്താണ്? ഒരു പക്ഷേ അവൻ പറഞ്ഞ സത്യമായിരിക്കും. സത്യമാണെങ്കിൽ പാമ്പുള്ള കൊട്ടയിലേക്ക് അല്ലെങ്കിൽ പാത്രത്തിലേക്ക് കൈയിട്ട് കണ്ട് എന്തിനായി വയ്യാവേരിക്കും? ഇനി ഒരു പക്ഷേ അവൻ പറഞ്ഞ അത്ര 100% ശരിയല്ല എന്നൊക്കെ, എന്തിനാപ്പ് ഒരു ഭാഗ്യ പരീക്ഷണത്തിനൊക്കെ എന്തിനാ ഈടാൻ പോണ്? ഇതെന്തുകൊണ്ട്? അത് നമുക്ക് ബോധ്യല്ല, ബോധമുണ്ട്. ആണ് നമുക്കിപ്പോ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് ബോധവുമില്ല, ബോധ്യവുമില്ല. നമ്മുടെ മനസ്സാദ്യത്തിൽ ബോധ്യപ്പെട്ടിട്ടില്ല. കുറെയൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ബോധം തീരെയില്ല. അങ്ങനെ ബോധമില്ല നമുക്ക് അർത്ഥം. അതാണ് ഇൻഷറാഹ സദറില്ല നമുക്ക് നാ ചുരുക്കി പറഞ്ഞതിനർത്ഥം. അതുകൊണ്ടാണ് ഇമാം ഓർഗൾ പ്രത്യേകം പറയുന്നത് രണ്ടും രണ്ടായിട്ട് തന്നെ പറഞ്ഞു. അതിൽ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് ദൃഢമായി വിശ്വസിച്ചാൽ മാത്രം പോരാ, എല്ലാ പ്രശ്നത്തിനും വളരെ ശാന്തമാണ്. എല്ലാത്തിനും എന്ത് ദുഃഖങ്ങളും വേദനകളും വന്നാലും ഇവിടെ ദുന്യാവത്തല്ലെന്നും നാളെ കഴിഞ്ഞാൽ ഇവിടുത്താണ് കഴിയും, അതിന്റെ അപ്പുറമൊന്നുമില്ലല്ലോ. ആഹൃതത്തിന് ഇത് നല്ല കാര്യമല്ലേ? ഓ ഹലാസ്, അല്ല വളരെ നേട്ടവും പുരോഗതിയും അഭിവൃദ്ധിയും ഉണ്ടായി. എന്നാലും അവൻ മതിമറക്കൂല, കാരണം ഇതൊക്കെ എന്നും നാളെയായിട്ടാണ് കഴിഞ്ഞു പോവും. ഒരു പക്ഷേ ഇത് എന്നെ വിട്ടുപോവും, അല്ലെങ്കിൽ ഇതിനെ വിട്ട് ഞാൻ പോവും. ഇതിൽ മതി മറന്നിട്ട് കാര്യമില്ല. ഞാൻ ഇവിടെ നിൽക്കേണ്ടവനല്ല, ഞാൻ മറ്റൊരു നാട്ടിൽ നിന്ന് വന്നവനാണ്, ഞാൻ അവിടേക്ക് പോകുന്നവനാണ്, അവിടെ വല്ലതും ഉണ്ടെങ്കിലേ എനിക്ക് കാര്യമുള്ളൂ എന്നൊരു ചിന്ത അവനെപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ അവന്റെ വാക്കിന് നിയന്ത്രണം വരും, അവന്റെ പ്രവർത്തിക്ക് നിയന്ത്രണം വരും,
അവന്റെ സ്വഭാവത്തിന് സംസ്കരണം വരും. ഇതിനൊക്കെയും വാക്കും പ്രവൃത്തിയും സംസ്കാരവും എല്ലാം സംശുദ്ധമാകാനും അർത്ഥവത്താകാനും ഏറെ സഹായിക്കുന്ന ഭാഗമാണ് ഖിയാമത്ത് നാളിലുള്ള വിശ്വാസം. അത് അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് വർദ്ധിപ്പിച്ചു തരുന്നത്. അതുകൊണ്ടാണ് ബാക്കിയൊക്കെ പറഞ്ഞോർത്ത് പറയാത്തൊരു പ്രത്യേക ശൈലി, വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ, ഒരു പ്രത്യേക ഊന്നു കൊടുത്തുകൊണ്ടുള്ള പറച്ചിൽ. ഖിയാമത്ത് നാളിൽ വിശ്വസിക്കും എന്നല്ല പറഞ്ഞത്, അവർ ഖിയാമത്ത് നാളിനെ കൊണ്ട് തീർച്ചയായും അവർ ദൃഢമായി വിശ്വസിക്കും. അവർ രണ്ട് മൂന്ന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പറച്ചിൽ, കാരണം അതേ മനുഷ്യനെ സ്വാധീനിക്കാനാവും. ആ ഖിയാമത്ത് നാളിന്റെ എല്ലാവരും പറയുന്നത് നമ്മളും പറഞ്ഞ ഖിയാമത്ത് നാളുണ്ട്, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ മനസ്സിനെ അത് സ്വാധീനിക്കണം. പറയാൻ പലരും പറയും അല്ലാഹു തആല മുനാഫിഖീങ്ങളെ പറ്റി പറഞ്ഞിട്ട്, ഞങ്ങൾ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു, ഖിയാമത്ത് നാളും കൊണ്ടും വിശ്വസിച്ചു എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. അവർ പള്ളിക്കൽ വരുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞാൽ സക്കാത്ത് കൊടുക്കുന്നുണ്ട്, മറ്റു കാര്യങ്ങളിലൊക്കെ അവർ കൂടുന്നുണ്ട്. പക്ഷേ അല്ലാഹു പറയുന്നു വമാഹും ബിമുഅ്മിനീൻ, ഒരിക്കലും അവർ വിശ്വാസികളല്ല. എന്തുകൊണ്ട്? അവരുടെ മനസ്സിൽ അത് ദൃഢമായി ഉൾക്കൊണ്ടിട്ടില്ല, അതിനെ അവർ മനസ്സിൽ ബോധ്യപ്പെട്ടിട്ടില്ല, മനസ്സിന്റെ ബോധവും അതിനെ സംബന്ധിച്ച് അവർക്കില്ല. അപ്പൊ പിന്നെ വെറുതെ വായി കൊണ്ട് പറയുന്നതാ? ഇനിയും ഇനിയും ഒരുപാട് സ്ഥലത്ത് അള്ളാഹുത്തല പ്രത്യേകപ്പെടുത്തുകയാണ്, അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്തവരോട് നിങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചോളൂ എന്ന്. അപ്പൊ വിശ്വാസത്തിന് പ്രത്യേകമായി എണ്ണപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അത് ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ഈ ലോകത്ത് ഒന്നിച്ച് ലോകം മൊത്തം നമുക്കെതിരിൽ വന്ന് പ്രയാസങ്ങളുടെ കൂമ്പാരങ്ങൾ നമ്മുടെ തലക്ക് മുകളിൽ വന്ന് ചൊരിഞ്ഞാലും അവൻ പതറില്ല. ഇതൊക്കെ താൽക്കാലികമായ ദുന്യാവിലെ ചില പരീക്ഷണങ്ങളാണ്, ഇന്നും നാളെയും കഴിഞ്ഞ് ഇത് പോകും അല്ലെങ്കിൽ ഞാൻ പോകും എന്നുള്ള വിശ്വാസത്തോടു കൂടി അതിന്റെ ഗൗരവം. പ്രശ്നം എപ്പോഴും ശാശ്വതമായത് അവിടെയാണ്. അവിടെ രക്ഷപ്പെട്ടാൽ എല്ലാം രക്ഷയായി, അവിടെ പരാജയപ്പെട്ടാൽ എല്ലാം പരാജയമാണ്. ഇവിടത്തതല്ല പ്രശ്നം, കാരണം ഇവിടെ എന്തായാലും ഒരു പരിധിയുണ്ട്. ഇത്ര ദിവസം നിന്ന് ഇത്ര സമയമൊന്ന്, അപ്പൊ അത് ബുദ്ധിമുട്ടാണെങ്കിലും അതിനൊരു കണക്കുണ്ട്, സുഖങ്ങളാണെങ്കിലും അതിനും ഒരു കണക്കുണ്ട്. അതേസമയത്ത് അവസാനിക്കാത്ത അറ്റമില്ലാത്ത ലോകം അവിടെയാണ്. അവിടെ സുഖമാണെങ്കിൽ അറ്റമില്ലാത്ത സുഖമാണ്, അത് കിട്ടിക്കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞു. അവിടുത്തെ ദുഃഖമാണെങ്കിൽ അറ്റമില്ലാത്ത ദുഃഖമാണ്, അതിൽ പെട്ടുപോയാൽ പിന്നെ അവനാണ് യഥാർത്ഥ പരാജിതൻ. ഈ ഒരു ബോധം എത്ര കണ്ടൊരു മനുഷ്യനെ സ്വാധീനിക്കുന്നോ അത്ര കണ്ട് അവൻ സംസ്കാര സമ്പന്നനും ആത്മീയമായ അത്യുന്നതമായ പദവി എത്തിച്ചേരുന്നവനോ ഈ ലോകം അവനെ സംബന്ധിച്ച് ഒന്നുമല്ലാത്ത ഒരവസ്ഥ വരും. ഖിയാമത്തിനെ സംബന്ധിച്ച് ഇമാം ഹരീബി പറഞ്ഞത് ഉദ്ധരിക്കുകയാണ് ഇനി ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും പഠിപ്പിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല മുഫ്നി മാ അൽ അർദ്, ഭൂമുഖത്തുള്ള എല്ലാം അവൻ നശിപ്പിക്കുന്നതാണ്. വമുദ്ദിലുൽ അർദ് വഗൈറുൽ അർദ്, ഈ ഭൂമിയെ ഇതല്ലാത്ത മറ്റൊന്നാക്കി മറിക്കുന്നവനാണവൻ എന്ന് പറഞ്ഞാൽ, സറാഫി അലൈഹി സ്വലാമിന്റെ ഒന്നാമത്തെ ഊത്തോടുകൂടി ഈ ലോകം തന്നെ ആകെ നശിച്ചു. കടലില്ല, അതുപോലെ തന്നെ മലയില്ല, കുന്നില്ല, കുണ്ടും കുഴിയുമില്ലാത്ത ഒരറ്റത്ത് നിന്ന് ഒരു കോഴിമുട്ട ഉരുട്ടിയാൽ ഇങ്ങേ അറ്റമെത്തുന്ന നിലക്ക് സമനിരപ്പായ നല്ല ശുദ്ധമായ വെള്ള നിറത്തിലുള്ള അരിപ്പൊടി കൊണ്ട് പത്രിക്ക് വേണ്ടി തയ്യാറാക്കുന്ന അരിപ്പൊടി പോലെ ശുദ്ധമായ വെള്ളയായ സമനിരപ്പായ മറ്റൊരു സ്വഭാവമുള്ള ഭൂമിയായി മാറും. അന്നശംസ തുക്കവറു വൽ ബിഹാർ തുസജ്ജറു, സൂര്യൻ ചുട്ടപ്പെടുന്നാൽ അതിനെ ഇവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യപ്പെടും. സമുദ്രങ്ങളെല്ലാം കത്തി നശിച്ചു തീരും. ഒരു കവാക്കി തന്തസുറു, നക്ഷത്രങ്ങളെല്ലാം പൊട്ടിത്തകർന്ന് നശിക്കുകയും ഒത്തസീറുക്കൽ മുഹിൽ, ഉരുക്കപ്പെട്ട ഈയം പോലെ ആയി മാറും. ഫത്തുവാക്കമായുവൽ കിതാവ്, ഒരു മറച്ചു വെച്ച പുസ്തകം ചുരുട്ടുന്നത് പോലെ ഇല്ലായ്മ ചെയ്യപ്പെടും. വന്നൽ ജിബാല തൊസീറുക്കൽ, വിവിധ ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞ ചുരുക്കി പറയാണ് ഇമാമവർഗൾ, വലിയ തല ഉയർത്തി നിൽക്കുന്ന ഹിമാലയം പോലെയുള്ള വലിയ വലിയ പർവ്വതങ്ങൾ, കൽ എഹ്നിൽ മംഫൂഷ്, നന്നായി കടഞ്ഞ് മിനുസമാക്കപ്പെട്ട രോമങ്ങളെ പോലെ അല്ലെങ്കിൽ കടയപ്പെട്ട പഞ്ഞു പോലെയാവും. റബ്ബി നസ്ഫാ, അത് കാറ്റിൽ പറത്തപ്പെട്ട ധൂളികളാക്കി മാറ്റും. ഫൈദറുഹാ കാഅൻ സഫസഫാ,
നിരപ്പായ സമനിരപ്പായ ഒരൊറ്റ മൈതാനിയാക്കി മാറ്റും അല്ലാഹു തആല. ലാ തറാ ഫിഹാ ഇവജം വലാ അംതാ, ഭൂമിയിൽ നോക്കിയാൽ ഒരു ഉയർന്നു നിൽക്കുന്ന സ്ഥലങ്ങളോ കുഴിയും കൊണ്ടുമായി നിൽക്കുന്ന സ്ഥലങ്ങളോ ഇല്ലാതെ എല്ലാം സമനിരപ്പായി മാറും. വക്കുല്ലു ദാലിക കായിനുൻ, ഈ പറഞ്ഞതൊക്കെ സംഭവിക്കും. ഖമാജാബിൽ ഖബറു വവഅദല്ലാഹു വവഅദല്ലാഹു സിദ്ഖുൻ വഖൗലു ഹഖുൻ, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതാണ്, അത് സത്യമാണ്, അത് നടക്കുക തന്നെ ചെയ്യും. ഇനി ഖുർആനിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഖിയാമത്ത് നാളിനെ പറ്റി. അവിടെ സാഅത്ത് എന്ന് ഖുർആനിൽ പറഞ്ഞ പലമുണ്ട്. യസ്അലൂനക അനി സാഅത്തി അയ്യാന മുർസഹ, യസ്അലൂനക തഹാ സൂറത്ത് പറയാ ഹബീബ, സാഅ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയോ സമയം, അല്ലെങ്കിൽ മിനിറ്റ്, അല്ലെങ്കിൽ മണിക്കൂർ എന്നൊക്കെ. അസാഅത്ത് ആ സമയത്തെ പറ്റി ചോദിക്കുന്നു. അയ്യാന മുർസഹ, എപ്പോഴാണ് അത് നങ്കൂരമിടുന്നത് എന്ന് ചോദിച്ചാൽ അത് സംഭവിക്കുന്നത് എപ്പോഴാണ്, അതായത് ഇങ്ങനെ ഈ ലോകം സൃഷ്ടിച്ചോടെ മുതൽ നിൽക്കാതെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ രാവായും പകലായും രോഗാവും പകലായും സെക്കൻഡുകളും മിനിറ്റുകളായും മിനിറ്റുകൾ മണിക്കൂറുകളായും മണിക്കൂറുകൾ ദിവസങ്ങളായും ദിവസങ്ങൾ ആഴ്ചകളായും ആഴ്ചകൾ മാസങ്ങളായും അത് കൊല്ലങ്ങളായും ഇങ്ങനെ നിരന്തരം പോയിക്കൊണ്ടിരിക്കും. ഇതിന് ഈ സഞ്ചാരം നിന്ന് അത് ഒരു കപ്പൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിന് നങ്കൂരിടുമ്പോഴുള്ള മുർസഹ, ബിസ്മില്ലാഹി മജ്രിഹ മുർസഹ എന്ന് പറഞ്ഞേക്കും, എപ്പോഴാണ് ഈ ചലനം, ഈ ഭൂമിയിലുള്ള ദിനരാത്രങ്ങളുടെ ചലനം അവസാനിച്ച് അവസാനിക്കുന്ന അവസാനത്തെ ടൈം. അപ്പൊ ഈ ദുനിയാവിന്റെ അവസാനത്തെ ടൈമിനെ പറ്റി അങ്ങനത്തെ സാഹത്ത് എന്ന് പറഞ്ഞ ഒരർത്ഥത, ഈ ലോകം അവസാനിക്കുന്ന ടൈം. അതിനെപ്പറ്റി അള്ളാഹു തആല പറഞ്ഞു, ലാ തഅതീകും ഇല്ലാ ബഖ്ത, ഈ ലോകം ഇങ്ങനെ സഞ്ചരിക്കുകയാണ്, ഇത് പടച്ച അന്ന് മുതൽക്ക് ഇങ്ങനെ അനുസ്യൂതം അനവരതം മുന്നോട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ ഇത് സ്റ്റോപ്പാവുന്ന, പെട്ടെന്ന് ബ്രേക്ക് ചെയ്യപ്പെടുന്ന, ഇനി മുന്നോട്ടൊരു ചലനമില്ലാത്ത അവസാനത്തെ ദിവസം എന്ന് പറയുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അത് വരും. എങ്ങനെ? ലാ തഅതീകും ഇല്ലാ ബഖ്തൻ, പെട്ടെന്ന്. ഭക്തൻ എന്ന് പറഞ്ഞാൽ അതാണ് പെട്ടെന്നാണ് സംഭവിക്കലാണ്, അതിങ്ങനെ വന്ന് 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 ഇങ്ങനെയാണ് നിൽക്കല്ല, പെട്ടെന്ന് സഡൻ സംഭവിക്കുന്ന കാര്യമാണ്. ഖുർആൻ തന്നെ ആറാഫിനെ പറയാം, ഉമായുദ്രീക ലാലസാത്തൂനു കരീബ, ഉമായുദ്രീക ലാലസാത്തൂനു കരീബ, ഈ അവസാന ടൈം, ഈ ലോകത്തിന്റെ സഞ്ചാരം നിശ്ചലമാകുന്ന, ഇത് സ്റ്റോപ്പാകുന്ന, ബ്രേക്ക് ചെയ്യപ്പെടുന്ന ടൈം വളരെ സമീപത്താണ്. നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു? എത്രത്തോളം ദൂരമുണ്ട്? ഒരിക്കലും ചിന്തിക്കേണ്ട, നിമിഷങ്ങൾക്കകം സംഭവിക്കാൻ പോകുന്നു, എപ്പോഴും സംഭവിച്ചേക്കാം. കുറെ കഴിഞ്ഞിട്ട് അങ്ങനെ വരും, അവിടെപ്പോത്തിന് ഒരുങ്ങാന്ന് വെക്കാനില്ല, പെട്ടെന്ന് നടക്കുന്ന. ഇങ്ങനെ ഈ ലോകം അവസാനിക്കുന്ന അവസാന സമയത്തെ സംബന്ധിച്ച് ഖുർആനിൽ പല സ്ഥലത്തായി എന്ന പ്രയോഗം കാണാം. ഇനി മറ്റൊരു പ്രയോഗം ഉണ്ട് ഖുർആനിൽ, പരലോകത്തിലെ ആദ്യത്തെ സമയം എന്നാണ് അസ്സാഅത്തുൽ ഊല. ഇതിപ്പോ അവസാന സമയം എന്നുള്ള അർത്ഥത്തിനാണ് ഈ നേരത്തെ പറഞ്ഞ ഖുർആൻ പ്രയോഗിച്ചത്. ഇനി ഖുർആനിൽ തന്നെ അസ്സാഅത്ത് എന്ന് പ്രയോഗിച്ചത് ആഖിറത്തിലെ ആദ്യ സമയം എന്ന അർത്ഥത്തിനും, അവിടുത്തെ സമയത്തിനുള്ള പ്രത്യേകം ഇവിടുത്തെ സമയമായിട്ട് വല്ല വ്യത്യാസമുണ്ട്. ഇവിടുത്തെ സമയം ഈ ഭൂമിയും ആകാശവും സൂര്യചന്ദ്രാദികളും സൃഷ്ടിച്ച അന്നു മുതൽ തുടങ്ങിയ സഞ്ചാരമാണ്. പിന്നെ അതിന് നിശ്ചലാവസ്ഥ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, നിരന്തരം ചലിച്ചുകൊണ്ട് മുന്നോട്ട് കറങ്ങി 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 ഓരോ സെക്കൻഡിലും അതിങ്ങനെ സജീവമായിട്ട് ചലനാത്മകമാണ്. ഇത് സ്റ്റോപ്പാകുന്ന അവസാനത്തെ സമയത്തിനെ സംബന്ധിച്ച് അസാനത അന്ത്യനിമിഷം എന്നായി. ഇതിനെ ചലന ആഹാരത്തിൽ പറയുന്ന സാഹത്ത് അതിന്റെ തുടക്കം, സ്റ്റോപ്പ് എന്നൊന്നും അതിനില്ല. അതുകൊണ്ട് തന്നെ അതിന് ചലനാവസ്ഥയില്ല, ഒരേ നിശ്ചലാവസ്ഥയില്ല. അപ്പൊ ഈ ലോകത്തെ ഒരിക്കലും പരലോകവുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കാൻ കഴിയില്ല. കാരണം ഈ ലോകത്തിലുള്ള ഏത് ചെറുതെടുത്ത് നോക്കിയാലും ഏറ്റവും ചെറുതെന്ന് പഴയ കാലത്ത് നമ്മൾ വിശ്വസിച്ചിരുന്ന ആറ്റം, ആ ആറ്റം പരിശോധിച്ചാലും നിശ്ചലാവസ്ഥ എന്നൊന്നും അതിനില്ല. അത് നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കുകയാണത്. അത് ഈ ലോകത്തിന്റെ
അവസ്ഥയാണ് ഈ ദുനിയാവിന്റെ. അത് സ്റ്റോപ്പാകുന്ന സമയമാണ് നേരത്തെ പറഞ്ഞത് അവസാനം, എല്ലാം നിശ്ചലമാവുന്ന ലാസ്റ്റ് ടൈം. അത് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു വേണ്ടു കേൾക്കുന്ന സമയത്ത് രണ്ടാമത്തെ ലോകം അഥവാ യോമുൽ ആഹിർ, പരലോകം എന്ന് പറയുന്ന ദിവസം, അതും അസ്സാഅത്താണ്. പക്ഷെ ആ അസ്സാഅത്ത് ഇതിവിടെ സ്റ്റോപ്പാകുന്ന സമയമാണെങ്കിൽ മറ്റത് ഓപ്പൺ ചെയ്യുന്ന ടൈം, ആഹിറം തുടങ്ങുന്ന ടൈം. തുടങ്ങുന്ന ടൈം തൊട്ടിട്ട് പിന്നെ ചലനമില്ല, സൂര്യൻ ഉദിക്കുന്നില്ല, സൂര്യൻ അസ്തമിക്കുന്നില്ല, ഭൂമി കറങ്ങുന്നില്ല, രാപ്പകൽ മാറുന്നില്ല, ആഴ്ചകളും മാസങ്ങളും വ്യത്യാസപ്പെടുന്നില്ല, കൊല്ലങ്ങളും അതുപോലെ തന്നെ നൂറ്റാണ്ടുകളും ഒന്നും മാറുന്നില്ല, എല്ലാം ഒന്നു തന്നെ, ഒറ്റൊന്നു തന്നെ. അതായത് ഇവിടുത്തെ ചലനാത്മകത കറങ്ങിക്കൊണ്ട് അവസാനിച്ചുകൊണ്ട് ഒരു അവസാനത്തിലേക്ക് അതിശീഘ്രം ഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന്റെ അവസ്ഥ യോമുൽ ആഖിർ കൊണ്ട് അവസാനിച്ചു കഴിഞ്ഞു. എന്നാൽ പരലോകത്തിലുള്ള അസ്സാഅത്ത് കൊണ്ട് തുടങ്ങിയാൽ പിന്നെ തുടങ്ങിയടത്ത് തന്നെ നിൽക്കുകയാണ് എപ്പോഴും. സ്വർഗക്കാരെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് 33 വയസ്സിന്റെ പ്രായമായിരിക്കും, ഇവിടെ ജനിച്ചിട്ടില്ല, 4 മാസം ഗർഭത്തിൽ ജീവിച്ചു, റൂഹ് എഴുതപ്പെട്ടതിന് ശേഷം ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ മരിച്ച കുഞ്ഞാണെങ്കിലും വേണ്ടില്ല, 950 കൊല്ലം ജീവിച്ച നൂഹ് നബി അലൈഹി സ്വലാം തങ്ങളായാലും വേണ്ടില്ല, 1000 കൊല്ലം ജീവിച്ച ആദം നബി അലൈഹി സ്വലാം ആണെങ്കിലും വേണ്ടില്ല, എല്ലാവരും പരലോകത്ത് വരുമ്പോ 33 വയസ്സിന്റെ പ്രായം. ഇനി എത്ര കോടാനുകോടി സൂര്യവർഷ പ്രകാശവർഷം കഴിഞ്ഞാലും ആ 33 വയസ്സിന്റെ അവസ്ഥയിൽ നിന്നിട്ട് 34 വയസ്സിന്റെ ഒരു അവസ്ഥയിലേക്ക് മാറുന്നില്ല. അപ്പൊ അവിടുത്തെ സാഅത്ത് നിശ്ചലമാണ്, ഇവിടത്തെ സാഅത്ത് അവസാനത്തെ സാഅത്ത് വരെ ചലനാത്മകമാണ്, അവസാനത്തെ സാഅത്തോടുകൂടി നിശ്ചലമായി കഴിഞ്ഞു, പിന്നെ ചലനാവസ്ഥയില്ല. അപ്പൊ പിന്നെ വേറെ സംശയങ്ങൾ ഉണ്ടാവും, ഇൻഷാല്ലാ സ്വർഗത്തിലെത്തിയാ പിന്നെ അതിന്റെ രസമില്ലല്ലോ. നിശ്ചലമായിട്ട് ഒരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ മടുപ്പ് വരൂലേ? ആ ഭാഗം ഇൻഷാല്ലാ അവിടെ എത്തുമ്പോ നമുക്ക് പറയാം. അപ്പൊ ഇത് അവിടെ എത്തിയിട്ടില്ല. അള്ളാഹുത്തോട് പറയാം രണ്ടാമത്തേനെ പറ്റി, ആഖിറത്തിനെ തുടങ്ങുന്നതിനെ പറ്റി. പരലോകത്തിലെ സമയം തുടങ്ങുന്ന സമയത്ത് അവിടെ സാഅത്തിനെ പറ്റി തഖൂമു എന്നാ പറഞ്ഞു, അതിങ്ങനെ കായ്മായിട്ട് നിശ്ചലമായിട്ട് നിൽക്കുക, അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മാറ്റില്ല എന്നർത്ഥം. സൂറത്തു റൂം യുഖ്സിമുൽ മുജ്രിമൂന മാ ലബിസു ഗൈറ സാഅ, രണ്ട് സേനും സാഅത്ത്. അതായത് ഖിയാമത്ത് നാളിലേക്ക് ജീവൻ നൽകപ്പെട്ട് ശരീരം പുനർജീവിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ പറയാ ദുന്യാവിൽ കേവലം നിമിഷം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അപ്പൊ രണ്ടാമത് പറയുന്ന സാഅത്ത് പറയുന്ന ആദ്യം പറഞ്ഞ സാഅത്ത് പറയാൻ എന്ന് പറഞ്ഞാൽ ദുന്യാവിലാകെ ജീവിച്ച് നമ്മൾ ഒരു സാഅത്ത് സമയമാണ് എന്ന് അവർ സത്യം ചെയ്യും. അപ്പൊ അവിടെ യൗമ തഖൂമു സാഅത്ത്, പിന്നെ യൗമുൽ ഖിയാമ എന്ന ദിവസത്തിന് ഒരു പേരുണ്ട്, അത് കുറെ പേര് നേരത്തെ നമ്മൾ വായിച്ചല്ലോ. ആ വായിച്ച പേരുകളിൽ പെട്ട ഒരു പേര് യൗമുൽ ഖിയാമത്ത് എന്ന്. അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഖിയാമത്ത് എന്ന് പറയാൻ നിലനിൽക്കുന്ന ദിവസം, ആ ദിവസം പിന്നെ കഴിഞ്ഞു പോവില്ല, എന്നും കാലാകാലം അറ്റല്ലാതെ അവസാനമില്ലാതെ അതിരില്ലാതെ എന്നും നിലക്കണ ദിവസം, ആ നിലക്ക് ഖിയാമ നിലനിൽക്കുന്നതെന്ന് പറയാം. മറ്റൊന്ന് മഹ്ഷറയെ സംബന്ധിച്ച് മാത്രം യൗമുൽ ഖിയാമ എന്നൊരു പ്രയോഗമുണ്ട്, അത് മഹ്ഷറായിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നിന്ന് നിൽപ്പാണ്, ഇരിക്കാനോ നടക്കാനോ അനങ്ങാനോ പോലും കഴിയാതെ നിൽക്കുക തന്നെ, നിൽക്കുക തന്നെ, നിൽക്കുക തന്നെ, നിൽക്കുക തന്നെ. ഈ നൃത്തം ഖിയാമത്ത് നാളിൽ എത്ര ഒരുത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, 50,000 കൊല്ലം ആണ് ആ ദിവസം. ഈ 50,000 കൊല്ലം വരുന്നത് മറ്റൊരു ആയത്തിൽ കാണാം, നിങ്ങൾ ദുനിയാവിൽ എണ്ണിക്കൂട്ടുന്ന 360 ദിവസം അല്ലെങ്കിൽ 365 ദിവസം കൊണ്ട് ഒരു കൊല്ലം കൂട്ടുന്ന 1,000 കൊല്ലം കൂടുന്നതാണ്. രണ്ടും ഖുർആനിൽ പറഞ്ഞ തന്നെ ഫിയോ മിങ്കാന മഖ്ദാറു 50,000 സന എന്ന് ആദ്യം പറഞ്ഞ 50,000 കൊല്ലം വരുന്ന ദിവസം, ഇവിടെ പറഞ്ഞു യൗമൻ എന്ത റബ്ബിക അൽഫ സനത്തിൽ മിമ്മാ തഅദ്ദു, നിങ്ങൾ ദുനിയാവിൽ എണ്ണിക്കൂട്ടുന്ന 1,000 കൊല്ലത്തിന് സമാനമാണ് അവിടുത്തെ ദിവസം.
പക്ഷെ മഹ്ശറയിൽ അധികവും ഈ പ്രയോഗമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലൊക്കെ ഈ 1000 കൊല്ലത്തിന്റെ പ്രയോഗമാണ് അധിക ഹദീസുകളിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത്. കാരണം എന്താ, അര ദിവസം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിസാബ് പൂർത്തിയാക്കും. അപ്പൊ അവിടെ പിന്നൊരു 1000 കൊല്ലം കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞ രണ്ടാമത്തെ ദിവസമാവുന്ന അർത്ഥം വരൂലേ, ഒരു ഘട്ടം എന്നാണ് അതിനർത്ഥം വെക്കുന്നത്. അതായത് 1000 കൊല്ലം ദീർഘ്യം വരും മഹ്ശറയാവുന്ന നൃത്തം എന്ന് പറയുന്ന ഒന്നാം ഘട്ടത്തിന്. പിന്നെ 1.5 ദിവസം വരും സിറാത്ത് പാലം എന്ന് പറയുന്ന മറ്റൊരു ഘട്ടത്തിന്. ഇങ്ങനെ വിവിധ ദിവസങ്ങളാ 1500 കൊല്ലത്തെ ദൈർഘ്യം ഉണ്ടാവുന്ന സിറാത്ത് പാലം. അത് ഇവിടെ അത്ര വിശദീകരിക്കുന്നില്ല, മറ്റേ തദ്ക്കിറത്തിൽ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി വിശദമായി ആഖിറത്തിനെ പറ്റി പറയാൻ മാത്രമേ ഇതൊക്കെ അങ്ങനത്തെ വിശദമായി പറയുള്ളൂ. ഇപ്പൊ നമ്മൾ ഇമാം ഒത്ത എണ്ണി പറഞ്ഞു പോകുന്നതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അവിടെ പറയുന്നത് കാണാ, 500 കൊല്ലക്കാലം ഇങ്ങനെ കയറാനുണ്ടാവുന്ന 500 കൊല്ലക്കാലം ഇങ്ങനെ കയറുക, കയറി 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 സമനിരപ്പിൽ എത്തിയിട്ട് പിന്നെ സമനിരപ്പിൽ 500 കൊല്ലം നടക്കാനുണ്ട്. എന്നിട്ട് പിന്നെ ആ 500 കൊല്ലം നടന്നു കഴിഞ്ഞപ്പോ സമനിരപ്പ് കഴിഞ്ഞു പിന്നെ ഇറക്കാണ്. അങ്ങനെ 500 കൊല്ലം ഇറങ്ങാനുണ്ടാവും. അങ്ങനെ 1500 കൊല്ലത്തെ വൈദൂരം ഉണ്ട്. അതിപ്പോ ഘട്ടങ്ങളുടെ മാറ്റാണ് ആ പറയുന്നത്. ഇവിടെ കൂട്ടിയാൽ കിട്ടുന്ന, ദുന്യാവിൽ കൂട്ടിയാൽ കിട്ടുന്ന 1000 ദിവസം മഹ്ശർ 500 ദിവസം കൊണ്ട് ഹിസാബ് പൂർത്തിയാക്കും. ഹിസാബ് ഇല്ലാത്ത ആളുകൾ സ്വർഗത്തിൽ കടന്ന് 500 കൊല്ലം കഴിഞ്ഞിട്ടാണ് മുത്തഖീങ്ങളും സ്വാനിഹീങ്ങളുമായ ധനാഢ്യന്മാർ സ്വർഗത്തിൽ കടക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ 500 ദിവസത്തെ അവിടെ നിന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് നിസ്ഫയവും അര ദിവസത്തിന്റെ ഖദ്ർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഹദീസുകളിൽ അധികവും 500 വർഷം എന്നാൽ അര ദിവസമെന്നും 1000 വർഷം ഈ ദുനിയാവിൽ 1000 വർഷമെന്നും മഹ്ശറയുടെ ആകെ സമയമെന്നും പരിചയപ്പെടുത്തുന്നതാണ്. എന്നാൽ കേവലം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന പ്രയാസം പോലും അറിയാത്ത ആളുകളും അക്കൂട്ടത്തിലുണ്ട്. അള്ളാഹുവിന്റെ മഹദായ ഫദ്ൽ കൊണ്ടും ഹബീബിന്റെ ഹക്കുകൊണ്ടും ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുക. സമയം കുറഞ്ഞിട്ടല്ലാതെ അവരുടെ അവസ്ഥ മാറ്റം കൊണ്ട് അവർക്ക് കേവലം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ നിൽക്കുന്ന പ്രയാസം കൂടി അനുഭവപ്പെടുന്നില്ല. അങ്ങനെ അവരോട് സ്വർഗത്തിൽ പോകാനുള്ള ഓർഡർ കൊടുക്കുമ്പോൾ അവര് പറയും, എപ്പം ഇങ്ങോട്ട് വന്നില്ലുള്ളൂ, എന്താ ഇത്ര തിരക്കായിട്ട് പോകേണ്ടത്. അതുകൊണ്ടാണ് മൂമിനീങ്ങളെ മലായകത്ത് തൊളിച്ചു കൊണ്ടുപോകും സ്വർഗത്തേക്ക് എന്ന് ഖുർആൻ പ്രയോഗിച്ച ആ തഫ്സീറിൽ കാണാതെ. തൊളിച്ചു കൊണ്ടുകൊണ്ട് ആവശ്യമുണ്ടോ? മഹ്ശറയിൽ സ്വർഗത്തേക്കെങ്കിലും പോയി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ ഷഫാഅത്തിനൊക്കെ ഓടുന്നത്. എന്നാ ആ കൂട്ടത്തിൽ മുഹറബീങ്ങളായ ഒരു വിഭാഗമുണ്ട്, അവർക്ക് ഈ ബേജാറോ വെപ്രാളമോ ഒന്നും അവരെ പിടികൂടിയിട്ടില്ല. അവര് എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും ആനന്ദപൂർണമായ അവസ്ഥയിൽ കേവലം 2 റക്അത്ത് സുസ്കരിക്കുന്ന പ്രയാസം പോലും അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. അങ്ങനത്തെ ഒരു ഉണ്ട്. പക്ഷേ അവിടുത്തെ ശരിക്കുള്ള കണക്ക്, 1000 കൊല്ലം ഈ ദുന്യാവിൽ അനുഭവിക്കേണ്ട അത്രയും ദൈർഘ്യം മഹ്ശറ എന്ന ഒരൊറ്റ ഘട്ടത്തിനുണ്ട്. അതിനെപ്പറ്റി ഒരു ദിവസം എന്ന് പറഞ്ഞു, എല്ലാ ദിവസം അവിടെ മാറുന്നില്ല. അതുപോലെ തന്നെ ഖിയാമ നാളിനെ പറ്റി ഖുർആനിൽ വേറെയും പറഞ്ഞാണ്, എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിന്റെ ആദ്യം തുടങ്ങുന്ന ആ ദിവസം. പിന്നെ അവിടെ വിചാരണന്റെ ആവശ്യമില്ല. അത് ഹിരു ആല ഫിറൗന അശദ്ദ് അൽഅദാബ്, എത്തിയാൽ തന്നെ നേരെ നരകത്തിലേക്ക്. അതായത് പരലോകത്ത് ഇത് പറയുന്ന കാണാം, മനുഷ്യർ 3 തരമാണ്. ഒരു വിഭാഗം നന്മ തിന്മ തൂക്കലോ കണക്ക് ചോദ്യമോ ഹിസാബോ ഒന്നുമില്ലാതെ നേരെ സ്വർഗത്തിലേക്ക് അയക്കപ്പെടുന്ന കൂട്ടർ. അത് പ്രത്യേകം ചില ആളുകളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഉമ്മത്തിൽ തന്നെ 70,000 ആളുകൾ അങ്ങനെയുള്ളവരുണ്ട് എന്നൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഇമാം ബൈഹഖി വിശദീകരിക്കുക, അത് വളരെ റെഡി സഹിയായ ഹദീസാ. മറ്റൊരു ഹദീസിലുണ്ട്, ഹദീസ് എത്രമാത്രം സഹിയാണെന്ന് പറയാൻ കഴിയില്ല. ഹദീസ് ഞാൻ ഉദ്ധരിക്കുന്നു, സനദിനെ സംബന്ധിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇമാം ബൈഹഖി പറയാം. 3 ദിവസം വരെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു പോകാൻ ഫർളിന് സൗമത്രം പലരുസ്കാരം കഴിഞ്ഞ് വീട്ടിൽ തന്നെ പോയിരിക്കും. ഒരു കാര്യത്തിനും പുറത്തു വരികയോ ആളുകളുമായി ബന്ധപ്പെടുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാതെ 3 ദിവസം അങ്ങനെ നിന്ന് സഹബാക്കളൊക്കെ പേടിച്ച് വേജാറായി. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് അവിടുത്തെ അവസ്ഥ എന്നതിൽ വെപ്രാളപ്പെട്ടിരിക്കുമ്പോൾ. അങ്ങനെ 3 ദിവസം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നപ്പം
ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് തന്നെ എങ്ങനെയാ പുറത്ത് കാണാറില്ലായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചു? അവർ പറഞ്ഞു, നബി അതെ ഞങ്ങൾ ശ്രദ്ധിച്ചു, എന്തു സംഭവിച്ചു? അപ്പൊ പറഞ്ഞു, 70,000 ആളുകൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടത്തപ്പെടും എന്ന് അള്ളാഹു എനിക്ക് വഹിയറിയിച്ചു. ആ കാര്യം നിങ്ങളെ ഞാൻ ഉണർത്തിയല്ലോ. പിന്നീട് ഞാൻ അള്ളാഹുവിനോട് ഷഫാഅത്ത് ചെയ്തു, ദുആ ചെയ്യുകയായിരുന്നു, അള്ളാഹുവേ അതൊന്ന് വർദ്ധിപ്പിച്ചു തരണം. 70,000 ആളിൽ പരിമിതപ്പെടുത്താതെ ഹിസാബില്ലാതെ സ്വർഗത്ത് കിടക്കുന്ന മുഖറബുകളുടെ എണ്ണം ഒന്ന് വർദ്ധിപ്പിച്ചു തരണം ഞാൻ എന്ന് എന്റെ റബ്ബിനോട് നിരന്തരം ദുആ ചെയ്തു. അതിൽ മുഴുകിയിരിക്കുകയായിരുന്നു എന്റെ പാവപ്പെട്ട ഉമ്മത്തിൽ വലിയൊരു സംഘം ഹിസാബില്ലാതെ തന്നെ സ്വർഗത്തിൽ കടന്നു കിട്ടട്ടെ എന്ന നിലയ്ക്ക് ഞാൻ നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വിവരമറിയിച്ചിട്ടുണ്ട്, അതിൽപ്പെട്ട ഓരോ വ്യക്തിക്കും 70,000 ആളുകളെ ഷഫാഅത്ത് ചെയ്തുകൊണ്ട് ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടത്താൻ അനുമതി തന്നിട്ടുണ്ട്. അപ്പോ ആദ്യം 70,000 ആളുകളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവരിൽ എനിക്ക് അള്ളാഹു തആല അറിയിച്ചു തന്നു. രണ്ടാമത് ഞാൻ ഷഫാഅത്ത് ചെയ്തപ്പോൾ ആ 70,000-ൽപ്പെട്ട ഓരോ വ്യക്തിക്കും 70,000 ആളുകളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടത്താൻ ഷഫാഅത്ത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് ഷഫാഅത്തിന്റെ സ്വർഗത്താണ് പരലോകത്ത്. അതിൽപ്പെട്ട ഷഫാഅത്തുൽ കുബ്ര അത് പിന്നെ വരും. ഷഫാഅത്തുൽ കുബ്ര എന്ന് പറയുന്ന ഹിസാബിന് വേണ്ടിയിട്ട് മഖാമു മഹ്മൂദ് എന്ന് പറയുന്നതും ഷഫാഅത്തുൽ ഉലമ എന്നൊക്കെ പറയുന്ന ഹിസാബ് എടുക്കാൻ വേണ്ടിയിട്ട് കിതാബ് കൊടുക്കാനും വിചാരണ ചെയ്യാനും വേണ്ടിയിട്ട് എല്ലാ അമ്പിയാക്കളും മലായിക്കത്തും പേടിച്ച് വേജാറായി നിൽക്കുന്ന സമയത്ത് മൊത്തം എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന ഷഫാഅത്താണ് ഷഫാഅത്തുൽ ഉലമ. അത് എല്ലാവർക്കും ബാധക. പിന്നെ നബി തങ്ങളുടെ ഉമ്മത്തിനെ മാത്രം ബാധിക്കുന്ന കുറെ ഷഫാഅത്തുകളുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും ഫസ്റ്റിലെ ഷഫാഅത്താണ് ഈ പറഞ്ഞത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരവിന് വേണ്ടി 70,000 ആളുകളെ അള്ളാഹു തആല സൗജന്യമായിട്ട് കൊടുത്തു നബി തങ്ങൾക്ക്. ഷഫാഅത്ത് ഇല്ലാതെ ഈ 70,000 ആളുകളെ തങ്ങളുടെ ആദരവ് ബഹുമാനിച്ചുകൊണ്ട് അവിടുത്തെ സ്ഥാനം പരിഗണിച്ചുകൊണ്ട് 70,000 ആളുകളെ അവിടുത്തെ ഉമ്മത്തിൽ നിന്നും ഹിസാബില്ലാതെ അവർക്ക് കിതാബ് കൊടുക്കുന്നില്ല. പിന്നെ പറയും വലത്തെ കിതാബ് കയ്യിൽ കിതാബ് കിട്ടുന്നവരുണ്ട്, ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടുന്നവരുണ്ട്, പിൻഭാഗത്തിലൂടെ കൈ മറച്ചിട്ട് ഇടത്തെ കയ്യിൽ കൊടുക്കുന്നവരുണ്ട് എന്നൊക്കെ. ഇതൊന്നും ചെയ്യാതെ കിതാബും കൊടുത്തിട്ടില്ല, അവരെ അവരെ വിചാരണിമാരും ചെയ്തിട്ടില്ല, നന്മ തിന്മ തൂക്കിയിട്ടില്ല, അവർ സിറാത്ത് പാലവും കണ്ടിട്ടില്ല, നരകവും കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ള 70,000 ആളുകൾ ഈ ഉമ്മത്തിന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനാർത്ഥം അവിടുത്തെ ആദരവിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല പ്രഖ്യാപിക്കുന്നു. അപ്പൊ ഈ ഉമ്മത്തിന് വേണ്ടി മാത്രം സ്വന്തം അന്നബിയു ഔലാബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളെ സംബന്ധിച്ച് സ്വന്തം ശരീരത്തെക്കാളും കടപ്പെട്ടിരിക്കുന്നു പറഞ്ഞ ഒരു ഉമ്മക്കോ ഒരു വാപ്പക്കോ ലോകത്തൊരു സൃഷ്ടിക്ക് പോലും ഇത്രയും സ്നേഹം വേറെ ആർക്കും ഇല്ല, ആരോടും ഇല്ല. ഹബീബിന് അവിടുത്തെ ഉമ്മത്തിനോടുള്ളത് പോലെ. അതുകൊണ്ടാണല്ലോ നമ്മൾ മൗലൂദും അൻത ഉമ്മും അം അബു മറഅയ്നാ ഫീഹിമ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബീ. അങ്ങ് ഞങ്ങളുടെ മാതാവാണോ ഹബീബേ? അതെല്ലാം അവിടുന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവാണോ ഹബീബേ? ഇല്ല ഇല്ല, ഒരിക്കലും ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാക്കളിലോ പിതാക്കളിലോ അങ്ങെപ്പോലെ ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോട് വാത്സല്യത്തോടുകൂടി പെരുമാറുന്ന, ഞങ്ങളുടെ കാര്യത്തിൽ ഇത്രമാത്രം താല്പര്യമെടുക്കുന്ന ഒരു മാതാവും പിതാവും ഞങ്ങൾക്കില്ല എന്ന് പറയുന്നത് വെറുതെയല്ല. ഈ സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് 70,000 അവിടുത്തെ ആദരിച്ചു കൊണ്ട് കൊടുത്തപ്പോൾ അതുകൊണ്ട് തൃപ്തിപ്പെടാതെ ഷഫാഅത്ത് ചെയ്ത് ഷഫാഅത്ത് ചെയ്ത് ഷഫാഅത്ത് ചെയ്ത് ഒരു വ്യക്തിയുടെ കൂടെ 70,000 ആളുകളെ ആ നിലക്ക് വിചാരണ ഇല്ലാതെ സ്വർഗത്തിൽ കടത്താൻ. അപ്പൊ എത്ര കോടി ആളുകളെ ആ ഹബീബിന്റെ ഷഫാഅത്ത് കൊണ്ട് ഒന്നാമത്തെ ഘട്ടത്തിൽ വിചാരണ അറിയാതെ, കിതാബ് നൽകപ്പെടാതെ, സിറാത്ത് പാലത്തിന് പ്രയാസമറിയാതെ, നരകത്തിനെ കാണാതെ നേരെ അവർ നേരെ അങ്ങോട്ട് സ്വർഗത്തിന്റെ വാതിക്കൽ എത്തുമ്പോൾ മലായിക്കത്ത് ചോദിക്കുന്ന ഹദീസ് കാണാൻ, മലായിക്കത്ത് ചോദിക്കും, നിങ്ങൾ എവിടുന്നാ കൂട്ടരെ വരുന്നത്? നിങ്ങൾ ആരാണ് ആൾക്കാര്? നിങ്ങൾ ഹിസാബ് കഴിഞ്ഞോ? നിങ്ങൾ നന്മ തിന്മകൾ തൂക്കിയോ? അവർ പറഞ്ഞൊന്നും ഞമ്മക്കറിയില്ല, എവിടെ ഹിസാബുള്ളത്? ഞമ്മക്കാരും കിതാബും ബുക്കൊന്നും തന്നിട്ടില്ല. ഞങ്ങളോട് ഞങ്ങളെ ഹബീബ് പോരാൻ പറഞ്ഞു ഞങ്ങൾ പോന്നതാണ്. അവർക്ക് ഹിസാബും ഇല്ല, കിതാബും ഇല്ല, തൂക്കലും ഇല്ല, ഒന്നുമില്ല.
അങ്ങനെ 70,000 ആളുകൾ ഹബീബിന്റെ ആദരവിന് വേണ്ടി അവിടുത്തെ ഷഫാഅത്ത് കൊണ്ട്. പിന്നെ ഒരുപാട് ഷഫാഅത്ത് ഉണ്ട് നരകത്ത് കടന്നവരെ, അപ്പൊ നമുക്കൊക്കെ അറിയണ നരകത്ത് കടന്നവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷഫാഅത്ത്. അതിന്റെ പുറമെ സ്വർഗത്തിൽ എത്തി നോക്കുമ്പം പിന്നെ മകനെക്കാട്ടിലും താഴ്ന്ന പദവിയിൽ ഉമ്മ, ബാപ്പ, ബാപ്പാനെക്കാട്ടിലും ഉയർന്ന താഴ്ന്ന പദവിയിൽ മകൻ, ഭാര്യയെക്കാട്ടിലും താഴ്ന്ന പദവിയിൽ ഭർത്താവ്, ഭർത്താവിനെക്കാട്ടിലും താഴ്ന്ന പദവിയിൽ ഭാര്യ. അപ്പം സങ്കട, നബിയേ നിന്റെ ഭാര്യ അവിടെ, ഞാനിവിടെ, എന്ത് സുഖാപ്പയിലുള്ളത്? അപ്പൊ അവിടുന്ന് കയറ്റി കൊടുക്കാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരാൾ പറഞ്ഞിട്ട് വന്നിട്ട് പറയാ, അള്ളാഹു ഹബീബേ ഞങ്ങൾ വാപ്പത്തെ എവിടെയോ തായോടത്തോടെ ഉള്ളത്, ഞങ്ങൾ വലിയ പദവിയിലാണ്, അപ്പം നമ്മൾ ഇത്ര വലിയ പദവിയിൽ ഇരുന്നിട്ട് നമ്മളെ വാപ്പ അവിടെ നിന്നാ നമുക്ക് പിന്നെ എന്ത് സുഖമുള്ളത്? അപ്പൊ അതിന് ഷഫാഅത്തിന് ഇങ്ങനെ ദർജ ഉയർത്തി കൊടുത്ത് മക്കളുടെ ദർജയിലേക്ക്, വാപ്പാനെ വാപ്പാന്റെ ദർജയിലേക്ക്, മക്കളെ ഭാര്യയുടെ ദർജയിലേക്ക്, ഭർത്താവിനെ ഭർത്താവിന്റെ ദർജയിലേക്ക്, ഭാര്യയെ ഇങ്ങനെ മാറ്റി കൊടുക്കാൻ വേണ്ടി. അപ്പോഴും സ്വർഗത്ത് കടന്നാലും നമ്മളെ വേദന തന്നെ. സ്വർഗത്ത് കടന്നാലും എന്തെങ്കിലും ഒന്ന് സ്വസ്ഥമാണ്, ഒരിക്കലുമില്ല. ആ ഹബീബിനെ പറ്റി ഒരു സലാത്ത് ചെലിക്കോളി സഹോദരങ്ങളെ, അതേ നമുക്ക് രക്ഷക്കുണ്ടാവുള്ളൂ. നാളെ ആഹ്റത്തിലായാലും ദുനിയാവിലായാലും നമുക്ക് രക്ഷക്ക് അതേ ഉണ്ടാവുള്ളൂ. ആ ഹബീബിനോടുള്ള മഹബത്ത് കൽബിൽ ഇങ്ങനെ പച്ചയായി കൊണ്ട് നടക്കുക. നമ്മുടെ നാവ് ഒഴിവുള്ള സമയത്തൊക്കെ അവിടെ തമ്മിൽ സലാത്തും സലാമും വർദ്ധിപ്പിക്കുക. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് നാളെ മഹ്ശറിൽ വരുമ്പം അസ്അദു നാസി ബിശഫാഅത്തി യൗമൽ ഖിയാമാ അക്സറുഹും അലൈഹി സലാത്ത്, എന്റെ ഷഫാഅത്ത് കൊണ്ട് ഏറ്റവും വിജയം നേടുന്നവർ ഏറെ കൂടുതൽ എന്റെ മേൽ സലാത്ത് ചെയ്യുന്നവരാണ്. അപ്പോ നീട്ടിയുള്ള വിഷയം ഇവിടെ തീർത്ത്. قال بيقول نطق القران بان النبي صلى الله عليه وسلم كان لا يعلم متى تقوم الساعه نبي صلى الله عليه وسلم ങ്ങൾക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാൾ എപ്പോൾ സംഭവിക്കും എന്ന കൃത്യമായ വിവരം അറിയിച്ചു കൊടുത്തിരുന്നില്ല. എന്നാൽ വഫാത്തിന്റെ തൊട്ട് മുമ്പായി അല്ലമക മാലം തക്കും താലം വകാന ഫദലുല്ലാഹി അലൈക അദീമ, നേരത്തെ അറിയിച്ചു കൊടുത്തിട്ടില്ലാന്നുള്ളത് ശരിയാണ്. ആഹ്ഖാണ് ഖിയാമത്ത് നാൾ എപ്പോഴാണ് സംഭവിക്കുക എന്ന ഈ സാഹചര്യത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ അറിവ് ഹബീബ്. എങ്കിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകമായിട്ട് ഖുർആൻ സൂറത്തുൽ ഫത്ഹിൽ തുറന്ന് തന്നെ പറയുന്നുണ്ടല്ലോ, വേറെയും പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒന്ന് അല്ലമക്ക മാലം തക്കും താരം, അവിടത്തേക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെയും അല്ലാഹു തങ്ങൾക്ക് അറിയിച്ചെന്നു. വക്കാന ഫളുല്ലാഹി അലൈക അലീമ, അവിടത്തേക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹം ഔദാര്യം അതിമഹത്തരമാണ്. അള്ളാഹു അലീമാണെന്ന് പറഞ്ഞാൽ എത്രയാണ് ഇക്കാരയിലെ അവസ്ഥ? അല്ലമ കമാലം തൊക്കും താരം, അവിടത്തേക്ക് അറിയാത്തതൊക്കെയും അറിയിച്ചു. ആ കൂട്ടത്തിലും ഇത് അറിയിച്ചു കൊടുക്കാം, പക്ഷേ ജനങ്ങളിലേക്ക് അറിയിക്കാൻ പാടില്ലാത്ത സിറായ ഇൽമിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് അത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസിലുണ്ട്, ബുഇസ്തു അന വസാഅത്തു കഹാതൈൻ, ഖിയാമത്ത് നാളും ഞാനും ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പെരുവരലും ചൂണ്ടുവരലും അടുപ്പിച്ച് പിടിച്ച് കാണിച്ചു. എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടക്ക് വേറൊന്നും ഇല്ലാതാണല്ലോ. അതിന്റെ അർത്ഥം അവസാനത്തെ നബിയാണ് ഞാൻ, എന്റെ പുറകിൽ പിന്നെ ഒരു നബി ഇനി ലോകത്ത് വരുന്നില്ല. ഖിയാമ, ഞാൻ വന്നു കഴിഞ്ഞാൽ ഇനി വരാൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ള ഖിയാമത്ത് നാൾ മാത്രമാണ്, മറ്റൊരു നബി വരില്ല. ദാനിയത്തുൻ, വളരെ സമീപത്താണ്. ഖിയാമത്ത് നാളിന്റെയും എന്റെയും ഇടയിൽ ഒന്നിന്റെ പുറകെ ഒന്നായി ഖിയാമത്ത് നാളിന്റെ വിവിധങ്ങളായ അടയാളങ്ങൾ ഇങ്ങനെ തുടരെ 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 വരും. അതിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ നൂറുകണക്കിന് ഹദീസ്, നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് അടയാളങ്ങൾ, അതെല്ലാം ഇന്ന് ഒത്തുകഴിഞ്ഞു. ഇനി അവസാനമായി സംഭവിക്കാനുള്ള പ്രധാനമായ 10 അടയാളങ്ങൾ, മഹ്ദി ഇമാമ് വരിക, ദജ്ജാലി വരിക, ഈസാ നബി അലൈഹി സ്ലാം ഇറങ്ങി വരിക, സൂര്യൻ പടിഞ്ഞാറുന്നുദിക്കുക, ഖുർആൻ ഉയർത്തപ്പെടുക, ദജ്ജാലി വരിക, ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ 10 അടയാളങ്ങൾ പറഞ്ഞ അതെല്ലാത്ത എല്ലാം ഒത്തുകഴിഞ്ഞു. ഇതൊത്തുകഴിഞ്ഞാൽ ഇനി എപ്പോൾ സംഭവിക്കുമെന്ന് പറയാത്ത, എന്നാൽ ചില അതുകൂടി പറഞ്ഞു നിർത്ത, എപ്പോൾ സംഭവിക്കുമെന്ന് കൃത്യമായി പറയുന്ന ഒരു ഹദീസും ഇല്ല. ചില ആളുകൾ പറയാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 500 കൊല്ലമേ റൗളാ ഷെരീഫിൽ താമസിക്കൂ എന്ന് ഹദീസ് ഉണ്ട്. അത് പറഞ്ഞിട്ട് 500 ഹിജ്റ 500 പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ
വേറെ ചില ആൾ എളുപ്പത്തിന്റെ ഇടയ്ക്ക് ഒരാൾ ചോദിച്ചു, 1500 കൊല്ലം അഥവാ 1.5 ദിവസമേ കബറിൽ കിടക്കുള്ളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹിജറ 1510 ഖിയാമത്ത് നാളുണ്ടാവുന്നല്ലേ പറഞ്ഞത്, അങ്ങനൊരു ഹദീസ് ഇല്ല. ഇന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ന കൊല്ലത്തിൽ ഖിയാമത്ത് നാൾ സംഭവിക്കും എന്ന് അറിയിക്കുന്ന ഒരു ഹദീസോ ഖുർആനോ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെ കൃത്യമായ സമയം അറിയിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് പണ്ഡിതന്മാരിൽ ചർച്ച ഉണ്ടെങ്കിലും നേരത്തെ അറിയിക്കപ്പെട്ടിരുന്നില്ല. പക്ഷേ അവിടുത്തെ സ്ഥാനവലിപ്പം ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവസാന ഘട്ടത്തിൽ വഅല്ലമക മാലം തക്കും തൈലം എന്ന ആയത്തിലൂടെ അതറിയിക്കുന്ന വിശദമായ ഹദീസും ഉണ്ട്. ആ ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ എല്ലാം നിബിതങ്ങൾക്ക് അറിയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് ജനങ്ങൾക്ക് അറിയിക്കാൻ പാടില്ലാത്ത രഹസ്യന്റെ അതായ അൽമുകളിൽ പെട്ടതായതുകൊണ്ട് അത് അറിയിക്കപ്പെട്ടിട്ടില്ല. എങ്കിലും അപ്രതീക്ഷിതമായി സംഭവിക്കും. ഒറ്റ ഹദീസ് കൂടി വായിച്ച് വിഷയം അവസാനിപ്പിക്കുകയാണ്. വല്ലദീ നഫ്സു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി, അള്ളാഹുവാണ് സത്യം, ലതഖൂമന്ന സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കും. وقد نشر الرجلان ثوبا بينهما لا يتبايعانه ولا يطويانه. വസ്ത്രവ്യാപാരിയോട് തുണിക്കടയിൽ ചെന്നിട്ട് ഒരു തുണി വാങ്ങാൻ വേണ്ടിയിട്ട് ഒരാള് ആവശ്യപ്പെടുമ്പം തുണിയെടുത്ത് നീർത്തി വെച്ചിട്ടുണ്ടാവും. ആ നീർത്തി വെച്ചിട്ട് അത് മുറിച്ച് ഇയാൾ വാങ്ങുകയോ മടക്കി തിരിച്ചു വെക്കുകയോ ചെന്നാമം കിട്ടില്ല. അപ്പോക്ക് സെക്കൻഡുകൾ കൊണ്ട് ഖിയാമത്ത് നാൾ നടന്നിരിക്കും. ഒരാള് ഒട്ടകത്തിൽ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഹൗബ് നന്നാക്കിയ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വെള്ളം നിറഞ്ഞ് ഒട്ടകത്തിന് കുടിക്കാൻ കഴിയില്ല. അതിന്റെ ഇടക്ക് ഖിയാമത്ത് നാൾ സംഭവിക്കും. വലതക്കൂമന്ന സാത്തു വഖദ് ഇൻസറഫ അർജുലു ബിലബ്നി ലിഖത്തിഹി മിൻ താതിഹാ വലാ തുഹമ്മ. ഒട്ടകത്തിനെ കറന്ന പാല് പാത്രത്തിൽ എടുത്തിട്ടുണ്ട്, പക്ഷെ വായിൽ വെച്ച് കുടിക്കാൻ അവന് സമയം കിട്ടൂല. മറ്റൊരാൾ വഖദ് റഫഅ അക്ലത്തുഹു ഇലാ ഫീഹി ഫലാ തഅമുഹ, ഭക്ഷിക്കാൻ വേണ്ടി തളികയിൽ നിന്നിട്ട് ഭക്ഷണം വാരിയിരിക്കും, കയ്യിൽ നിന്നിട്ട് വായിൽ വെച്ചിട്ടുണ്ടാവില്ല അതിന്റെ മുമ്പ്. അന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് അത് സംഭവിക്കുകയല്ലാതെ കൃത്യമായി ഇന്ന സമയത്ത് സംഭവിക്കുമെന്ന് അള്ളാഹു തആല വിശുദ്ധ ഖുർആൻ ഷെരീഫിലൂടെയോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലൂടെയോ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇഖ്തറബത സാഅത്തു വൻസഖൽ ഖബർ, ഇത് നേരത്തെ അള്ള പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വളരെ സമീപത്തെത്തിയിരിക്കുന്നു, അതിന്റെ ദൃഷ്ടാന്തങ്ങൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഖിയാമത്ത് നാളിന് വേണ്ടി ഒരുങ്ങിക്കൊള്ളൂ എന്ന് ഖുർആനും തുന്നത്തും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖിയാമത്ത് നാളിന് വേണ്ടി സജ്ജരായി എപ്പോൾ ഖിയാമത്ത് നാൾ വന്നാലും നല്ല രീതിയിൽ റബ്ബിനെ സമീപിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് അള്ളാഹു നമ്മെ ഉയർത്തുമാറാകട്ടെ. തെറ്റുകുറ്റങ്ങളിൽ നിന്നിട്ട് തൗബ ചെയ്തും നന്മകൾ വർദ്ധിപ്പിച്ചും കൊണ്ട് ഖിയാമത്ത് നാളിനെ ഏത് സമയത്തും സ്വീകരിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് അള്ളാഹു നമ്മളെ ഉയർത്തി ഖിയാമത്ത് നാളിൽ വബില്ലാഹിറത്തി ഹും യൂഖിനൂൻ എന്ന് പറയുന്ന ഖിയാമത്ത് നാളിനെ ഉൾക്കൊള്ളാനും അത് ബോധവാന്മാരായി ജീവിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ വിഷയം തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഇനി ഇൻഷാല്ലാ ഇമാം കാര്യം 7 ഇതിന്റെ ബാക്കി തന്നെ മഹ്ശറയെ സംബന്ധിച്ചും മറ്റും തുടർന്നുള്ള കാര്യങ്ങൾ തുടർച്ചയായി 3 പാഠങ്ങളായി ഇമാം ഉമറുകൾ പറയുന്നുണ്ട്. ആ ഭാഗം ഇൻഷാല്ലാ അടുത്ത ദിവസങ്ങൾ പറയാം. ഇന്ന് തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് താമസിച്ചിരുന്നു, സാധാരണ എടുക്കുന്ന അത്ര സമയം തന്നെ ആയിട്ടുള്ളൂ. പക്ഷേ സമയം 3 മണി കഴിഞ്ഞു. കുറച്ച് സമയം എന്തെങ്കിലും സംശയമുള്ളവരുണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് കൊടുക്കുന്നവരെ ഇൻഷാല്ലാ അതിന്റെ ശേഷം പിന്നെ ഉസ്താദന്മാരുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. എല്ലാ രോഗങ്ങളും വിഷമങ്ങളും അള്ളാഹു തആല നീക്കി തരുമാറാകട്ടെ. ഹലാലായ ഹൈറായ മുറാദുകളൊക്കെ അള്ളാഹു തആല ഹാസിലാക്കി വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ഈമാൻ സലാമത്തായി ആഹ്റം വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു തആല നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഞാൻ മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജസാകുമുല്ലാഹു ഖൈർ ഉസ്താദ്. ഒരു പിന്നെ അവസാനം പറഞ്ഞല്ലോ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1500 വർഷമേ ഖബറിൽ കിടക്കുകയുള്ളൂ എന്ന് പറയുന്നൊരു ഹദീസ് പിടിച്ചുകൊണ്ട് പലരും ഖിയാമത്ത് നാളിൽ പിന്നെ എന്റെ ഏകദേശം അവർ തിട്ടപ്പെടുത്തി പറയാറുണ്ട്. ആ അതുമായിട്ട് ഉസ്താദ് പറഞ്ഞ ഭാഗം ശരിക്കും കേട്ടില്ല. അതിനിടയിൽ DCI കുറെ ആളുകൾ DCI പോയി കേൾക്കാതെ വന്നിട്ടുണ്ട്. ആ ഹദീസിനെ കുറിച്ച് എന്താ ഉസ്താദ് പറഞ്ഞത് ഒന്ന് ഒന്ന് വിശദമായി കേട്ടാൽ ഉപകാരമായിരിക്കും. ഒരുപാട് ആളുകൾ അങ്ങനെ പല സ്ഥലത്തും വെച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജസാകുമുല്ലാഹ്. എന്തെങ്കിലും കാര്യങ്ങള് പറയുന്ന സമയത്താണല്ലോ ഈ DCR അതിനിപ്പോ നിവർത്തിച്ച. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പരലോകം വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്ര കൊല്ലം
റൗദാ ഷരീഫിൽ ഉണ്ടാകുമെന്നോ ഇത്ര കൊല്ലത്തിൽ ഖിയാമത്തു നാളുണ്ടാകുമെന്നോ സൂചിപ്പിച്ച് പറയുന്ന സഹീഹായ ഒരൊറ്റ ഹദീസും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതടിസ്ഥാനത്തിൽ ദീനിയായ ഒരു കാര്യങ്ങളും പ്രഖ്യാപിക്കുന്നതിൽ അർത്ഥവുമില്ല. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇത് സംബന്ധമായി വിശദമായി തന്നെ തന്റെ ഫത്താവയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞ ഭാഗമാണ് 500 കൊല്ലം എന്ന് ചിലർ പറഞ്ഞിരുന്നു, അര ദിവസം എന്ന്. അത് കഴിഞ്ഞു. അതുപോലെ അന്ന് അദ്ദേഹം 1000 ത്തിനടുത്താണല്ലോ, ഇനി 1 ദിവസം എന്ന് പറഞ്ഞവരുണ്ട്. അതടിസ്ഥാനത്തിൽ 1000 കൊല്ലം പൂർത്തിയാകുമ്പോൾ ഖിയാമത്ത് നാള്, അതും ഈ പറഞ്ഞത് അടിസ്ഥാനത്തിൽ ഖുർആന്റെ എതിരാണ് എന്നതുകൊണ്ട് അത് ശരിയില്ല. 1.5 എന്ന് പറയുന്നതിനെ പറ്റിയിട്ട് ഏതായാലും കൊല്ലം നിർണയിച്ചുകൊണ്ടോ കാലം നിർണയിച്ചുകൊണ്ടോ ഖിയാമത്ത് നാളിനെ സൂചിപ്പിക്കുന്നതായി ഒരൊറ്റ ഹദീസും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും സഹീഹായി വന്നിട്ടില്ല. അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്ര കൊല്ലത്തിനുള്ളിൽ ഖിയാമത്ത് നാള് നടക്കും അല്ലെങ്കിൽ ഇന്ന കൊല്ലത്തിൽ ഖിയാമത്ത് നാള് നടക്കും എന്ന് സൂചിപ്പിക്കുന്നതായി ഏതെങ്കിലും ഹദീസുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ആരോപിക്കപ്പെടുന്നതാണ് എന്ന് വിചാരിക്കേണ്ടതും ഖുർആന്റെ നസ്സായ പ്രഖ്യാപനത്തിന് എതിരായതും ആയതുകൊണ്ട് അങ്ങനെ ഒരൊറ്റ ഹദീസും സഹിയായി വന്നിട്ടില്ല എന്നാണ് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇത് സംബന്ധിച്ച് പറഞ്ഞത്. അതുകൊണ്ട് 1000 കൊല്ലമെന്നോ 1500 കൊല്ലമെന്നോ 2000 കൊല്ലമെന്നോ ഇങ്ങനെ ഒരു കൊല്ലം നിർണയിച്ചു കൊണ്ടുള്ള ഒരു ഹദീസും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ട് സഹിയായി വന്നിട്ടില്ല. ഓക്കെ. നേരത്തെ പറഞ്ഞല്ലോ മല മാഷറയിൽ 50,000 കൊല്ലം രണ്ട് ഹദീസ് ഉണ്ട്, 50,000 കൊല്ലത്തിന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ. ആ സമയത്ത് ഒരു ഉസ്താദിന്റെ ക്ലാസ് കേട്ടതാണ്, 50,000 വർഷത്തില് അവസാനത്തെ 3000 വർഷം വളരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു. അത് നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ ആയിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ അവസാനം 3000 വർഷം പ്രത്യേകത ഉണ്ടാവാം? അങ്ങനെ അതീസ് ഉണ്ടോ അവസാനത്തെ 3000 വർഷത്തില് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? മോശമായ ഹദീസല്ല, ഖുർആനായത്താണ്. 1000 കൊല്ലം എന്ന് പറഞ്ഞതും ഖുർആനാണ്. അതുപോലെ 50,000 കൊല്ലം എന്ന് പറഞ്ഞതും ഖുർആനാണ്. ഖുർആൻ അങ്ങനെ പറഞ്ഞു എന്നല്ല. കേൾക്കുന്നുണ്ടോ? ഹലോ അർജാസ്, അർജാസാ ഉസ്താദ്. പിന്നെ ആദ്യം അർജാസ് കുറെ കട്ടുണ്ടായിരുന്നു, ഉസ്താദ് അത് കേട്ട് മറുപടി പറയുമ്പോൾ വീണ്ടും അർജാസ് മൈക്കിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അർജാസ് മൈക്ക് ആക്റ്റീവ് വെക്കാതിരിക്ക, ആ ആക്റ്റീവ് ഒഴിവാക്കി ഉസ്താദ് മറുപടി പറയുകയാണ്, അത് കേൾക്ക. ഓക്കെ, ഉസ്താദിന് മൈക്ക് റിലീസ് ചെയ്തു. അർജാസിന്റെ ചോദ്യം തന്നെ മുഴുവൻ കേട്ടിട്ടില്ല, ഇങ്ങനെ കൂടെ 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 കട്ടായിക്കൊണ്ട് നിൽക്കായിരുന്നു. അത് അർജാസിന് മനസ്സിലായിട്ടുണ്ടാവില്ല. നമുക്ക് ഇവിടെ ശബ്ദം ഏകദേശം മനസ്സിലായതനുസരിച്ച് ഞാൻ പറഞ്ഞ അതിന്റെ അടുക്ക് എന്റെ അടുത്ത് നിന്ന് മൈക്ക് എടുക്കുന്നു തെറിച്ചു പോയതാണ്. അപ്പൊ ചുരുക്കത്തില് ഖുർആനിൽ പറഞ്ഞതാണ് അത് രണ്ടും. 1000 കൊല്ലം എന്ന് പറഞ്ഞതും ഖുർആനിലാണ്, 50,000 കൊല്ലം എന്ന് പറഞ്ഞതും ഖുർആനിലാണ്. ഇതിൽ 50,000 കൊല്ലം എന്ന് പറഞ്ഞോടത്ത് അവസാനത്തെ 3000 കൊല്ലം പ്രത്യേകം നിൽക്കും, അങ്ങനെ ഹദീസിൽ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ വല്ല ചരിത്രങ്ങളിലോ അതല്ലെങ്കിൽ ഈ ഖുർആൻ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് തഫ്സീറുകളിൽ പലപ്പോഴും ഇസ്രായേലി റിപ്പോർട്ടുകൾ, പൂർവികരായ യഹൂദി നസാറാക്കൾ പറഞ്ഞ ചില കഥകൾ, ചില വിവരണങ്ങളൊക്കെ ഉദ്ധരിക്ക ഹലോ
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഉസ്താദ് ഡി സി ആണ്. ഹർജാസ് ചോദിച്ച ചോദ്യം കട്ടാണെങ്കിലും വിഷയം മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഹർജാസ് അങ്ങനെ പിടിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് ഹർജാസ് നെറ്റ് സ്ലോള്ള സമയത്തൊന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. ഉസ്താദ് ചോദിച്ചത് മനസ്സിലായിട്ടുണ്ട്, നീ ചോദിച്ചത് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും. ഇൻഷാല്ലാ ഉസ്താദ് കട്ട ഡി സി ആയി പോയതാണ് പോരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങള് ഓക്കെ ഓക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങള് 3000 വർഷം ഖബറിൽ കിടക്കും എന്ന് പറഞ്ഞാൽ അത് ഖിയാമത്ത് നാൾ അതോടുകൂടി ആകും എന്നൊരു സൂചന അതിലില്ല, അങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ എന്നൊക്കെയാണ് ഹർജാസ് ചോദിച്ചത്. അപ്പൊ ഉസ്താദ് ഡി സി ആയി പോയതാണ്. ഉസ്താദ് മറുപടി പറയാം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഉസ്താദ് ചോദ്യം അതല്ല. ഹലോ, ഞാൻ പറഞ്ഞ കേൾക്കണ്ടോ? ചോദ്യം അതല്ല, കാരണം ഞാൻ നേരത്തെ മയക്കെടുത്തപ്പോള് സ്റ്റെപ്പ് കേൾക്കും. ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ ആരെങ്കിലും? ഓക്കെ. ചോദ്യം അതല്ല, കാരണം ഞാൻ നേരത്തെ മയക്കെടുത്തപ്പോള് എന്റെ കയ്യിൽ മയക്ക് വന്നോ ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ മൊത്തത്തിൽ ചോദ്യമായിരുന്നു. പിന്നെ നാളെ മാഷറിൽ 50,000 വർഷം എന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? 50,000 വർഷം നിൽക്കേണ്ട ഒരു അവസ്ഥ പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? ഓക്കെ. ആ 50,000 വർഷം നിൽക്കുന്ന സമയത്ത് അവസാനത്തെ 3000 വർഷം വളരെ പ്രയാസത്തിലായിരിക്കും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഉസ്താദിന്റെ ഒരു പ്രസംഗത്ത് കേട്ടാണ് എന്റെ ഒരു ഉസ്താദിന്റെ. ആ അവസാനത്തെ 3000 വർഷത്തിൽ എന്താണ് പ്രത്യേകത ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ 47,000 വർഷം നിൽക്കുന്നതിനേക്കാൾ പ്രയാസം അവസാനത്തെ 3 വർഷം നിൽക്കാനുള്ള പ്രയാസം എന്താണ്? അല്ലാ പഠിച്ചോനെ കേട്ടിട്ടില്ലേ? ഞാൻ വൈക്കു വിടാണ് വേണേ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഇപ്പൊ കേട്ടിന്, ശരിക്ക് കേൾക്കയ്യല്ല, ഞാൻ നേരത്തെ കേട്ടിന്. ഇടയ്ക്ക് കട്ട് വന്നിട്ടുണ്ടെങ്കിലും ചോദ്യം ഞാൻ കേട്ടിന്. ആ നിലക്ക് തന്നെയാണത്. പക്ഷേ ഖിയാമത്ത് നാളിന് വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത അനുഭവമായിരിക്കും, വ്യത്യസ്ത വ്യക്തികൾക്ക് വിവിധ അനുഭവവും ആയിരിക്കും. അവസാന ഭാഗത്ത് വിചാരണക്ക് എടുക്കാൻ തുടങ്ങുമ്പോൾ ഒരു പ്രയാസം പ്രത്യേകിച്ച് ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ടതായിരിക്കാം, ഞാൻ നേരിൽ കണ്ടിട്ടില്ല. ഏത് ഈ 3000 വർഷം, അവസാനത്തെ 3000 വർഷത്തിന് പ്രത്യേക അവസ്ഥ എന്നത് ഉണ്ടെങ്കിൽ ന്യായീകരണമുണ്ട്. പക്ഷേ ഞാനത് നേരിൽ കണ്ടിട്ടില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി വ്യക്തമായൊരു വിവരം എൻ്റെ കയ്യിലില്ല. എങ്കിലും മഷറ എന്തൊക്കെ ഉണ്ടെങ്കിലും ഒന്നും വിശപ്പോ ദാഹമോ ക്ഷീണമോ അറിയാതെ സുഖസുന്ദരമായി സുഭിക്ഷമായി കഴിക്കാൻ ഭക്ഷണവും പാനീയാദികളും ലഭിച്ച് വളരെ സുന്ദരമായ സദ്യ ഉണ്ടുകൊണ്ട് സുഖിച്ചു കഴിയുന്നവർ അക്കൂട്ടത്തിലുണ്ട്. കുലു വശ്രബു ഹനീ അംബിമാ അസ്രഫ്തും ഫിൽ അയ്യാമിൽ ഹാലിയ എന്ന് മലായിക്കത്ത് അവരോട് പറയുകയും ചെയ്യും. ജനങ്ങൾ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് വിസാബിനെ പ്രതീക്ഷിച്ചുകൊണ്ട് വേജാറായി നിൽക്കുമ്പോൾ ഇതൊന്നും അറിയാതെ സുഖമായി വിഭവ സമൃദ്ധമായ സദ്യ കഴിച്ചുകൊണ്ട് സുഖിക്കുന്ന ഒരു വിഭാഗമുണ്ട് എന്ന് ഖുർആൻ തന്നെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ 2 റക്അത്ത് നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കരിക്കുന്ന പ്രയാസം പോലും മഹ്ശറയിൽ അനുഭവപ്പെടാത്തവർ അവിടെയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. വസീഖല്ലദീന തഖൗ ഇലൽ ജന്നത്തി സുമറ, സംഘം സംഘമായി മുത്തഖീങ്ങളായ ആളുകളെ തെളിച്ച് നിർബന്ധിച്ചു കൊണ്ടുപോകും എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്ന തഫ്സീറിൽ ഇക്കാര്യം വിശദീകരിച്ചിട്ടുമുണ്ട്. എന്നാൽ സാധാരണ ആളുകളെ സംബന്ധിച്ച് വിചാരണയുടെ സമയമാണ് ഏറ്റവും കൂടുതൽ പേടിയും ഭയവും ഉണ്ടാവുക. അപ്പൊ ഈ പറയുന്ന അവസാന ഘട്ടം ഏറ്റവും പ്രയാസവും പേടിയും അനുഭവപ്പെടാനുണ്ടാകുന്ന കാരണം, ഒന്ന്, വിചാരണയുടെയും നന്മ തിന്മ തൂക്കുന്നതിനും വെപ്രാളം. മറ്റൊന്ന്, സിറാത്ത് പാലം. സിറാത്ത് പാലം ഏറ്റവും കൂടുതൽ പ്രയാസമേറിയത് 1500 വർഷമാണ് അതിന്റെ ശരിക്കുള്ള ദൈർഘ്യം എന്ന് നമ്മൾ പറഞ്ഞു ചെയ്തല്ലോ. അപ്പൊ 1500 കൊല്ലം ഹിസാബ് കണക്ക് ചോദ്യവും തൂക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടും 1500 വർഷത്തെ ദൈർഘ്യം വരുന്ന സിറാത്ത് പാലം, സിറാത്ത് പാലത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസപ്പെട്ട് പറഞ്ഞ് വനബിയിക്കും കായ്മുൻ യഖൂലു റബ്ബി സല്ലിം റബ്ബി സല്ലിം എന്റെ ഉമ്മത്തുകൾ നീ സലാമത്താക്കണേ സലാമത്താക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സിറാത്ത് പാലത്തിന്റെ ഒരു അറ്റത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരിക്കും എന്നൊക്കെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ നിലക്ക് ഈ ഹിസാബും നന്മത്തിന്മകൾ തൂക്കലും
അതുപോലെ തന്നെ സിറാത്ത് പാലൊക്കെ ബന്ധപ്പെട്ട അവസ്ഥയിൽ കൂടുതൽ വിഷമമുണ്ടാവും. വിഷമുള്ളവർക്ക്, അല്ലാത്തവർക്ക്, വിഷമില്ലാത്തവർക്ക് ഇതൊന്നും അറിയില്ല. അപ്പൊ അത് മൊത്തം മനസ്സറയുടെ അവസ്ഥ ഒന്നിച്ച് കാണാൻ പറ്റില്ല. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ പോലും എല്ലാം മറന്നു പോകുന്ന ആ ഭാഗത്തേക്ക് വരും ഇൻഷാ അല്ലാഹ്. എല്ലാം മറന്നു പോകുന്ന ഒരവസ്ഥ മനസ്സറയിലുണ്ട്. ആ അള്ളാഹുത്തിന്റെ അമ്പിയാക്കന്മാരോട് ചോദിച്ചു, മാതാ ഉജിബുത്തും ഖാലു ലാ ഇൽമലന ഇന്നക്കാൽ അല്ലാമുൽ ഗുയൂബ് എന്ന് പറയും. അമ്പിയാക്കന്മാര് നിങ്ങൾ ജനങ്ങൾക്ക് വിവരം കൊടുത്തില്ലേ, എന്നിട്ട് നിങ്ങൾ എന്തായിരുന്നു അവരുടെ പ്രതികരണം എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടാന്ന് അമ്പിയാക്കന്മാർ പോലും പറയുന്ന ഒരു സമയമുണ്ട്. അത് ചില പ്രത്യേക സമയങ്ങളിൽ. അങ്ങനെ അവസ്ഥ വ്യത്യാസമുണ്ട്. മൊത്തമായ ഒരു അവസ്ഥ അല്ല മശ്റക്കുള്ളത്. ഓക്കെ, ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? കേട്ടിട്ട് പേടിയാണ് സാറേ. പേടിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പം പേടിച്ചതിനനുസരിച്ച് ഇൻഷാല്ലാ അഹ്റത്തിലേക്കുള്ള ചിന്ത വരുമ്പോ കുറച്ചും കൂടെയൊക്കെ ഒന്ന് ഉഷാറാന്നുള്ളത്. ഏതായിരുന്നാലും എന്റെ ചോദ്യം, പിന്നെ ഈ സ്വർഗവും നരകവും ഒക്കെ ഇപ്പം സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ടോ, അതോ അത് നമ്മള് പിന്നെ ഖിയാമത്തിന് ശേഷമായിരിക്കും അതിന്റെ സൃഷ്ടി? ഞാൻ ക്ലാസ് ഫുള്ളായിട്ട് കേട്ടിട്ടില്ല. കാരണം നിസ്കരിക്കാൻ പോയി അശർ വാങ്ങിക്കൊടുത്ത് പിന്നെ ലക്ഷം വന്നതാണ്. കുറച്ച് ഇടയിൽ കേൾക്കാതെ പോയി. അപ്പൊ പറഞ്ഞോ എന്നുള്ളത് അറിയില്ല. അതേപ്രകാരം തന്നെ നമ്മളെ ഈ ഭൂമി തന്നെ ആയിരിക്കുമോ മഹ്ശറ എന്നുള്ളൊരു ചോദ്യം കൂടി അക്കൂട്ടത്തിൽ ഇൻഷാല്ലാഹ് മൈക്കൂടുന്നു. ആ ഭാഗത്ത് എത്തിയിട്ടില്ല ശരിയെ. കാരണം മഹ്ശറ ഇമാം ബൈഖി റഹ്മത്തുള്ളാഹി അലൈഹി ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചുള്ള വിശ്വാസത്തെ മൂന്നാക്കി ഭാഗിച്ചിട്ടാണ്. അതിന്റെ ഒന്നാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ ക്ലാസ് എടുത്തത്. അതിലിപ്പം ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന അവസ്ഥയെ സംബന്ധിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. അതന്നെ വിശദീകരിച്ചിട്ടില്ല, അതേ പറഞ്ഞിട്ടുള്ളൂ. ഇനി മഹ്ശറയിൽ ഒരുമിച്ച് കൂടുന്നതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും ഒക്കെ അടുത്ത രണ്ട് വിഷയങ്ങളിലായിട്ട് വിഭജിച്ചിട്ട് മറ്റ് ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഇത് മൂന്നാക്കിയിട്ടാണ് മഹാനവറുകൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ ഭാഗം അടുത്ത ക്ലാസ്സിൽ തുടർച്ചയായി വരും ഇൻഷാല്ലാ എന്ന് ഉണർത്തുന്നു. ഇപ്പം പറഞ്ഞ ഭാഗത്ത് ആ രണ്ട് കാര്യം ചോദിച്ച രണ്ട് കാര്യം ഇന്ന് പറഞ്ഞ ഭാഗത്ത് പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പോയ സമയത്ത് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഒരു വിശ്വാസവും ബോധവും, ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചുള്ള അടിയുറച്ച വിശ്വാസവും അത് സംബന്ധമായ ഒരു ബോധവും നമ്മുടെ മനസ്സിൽ അള്ളാഹു തആല സജീവമാക്കി തരട്ടെ എന്ന് ദുആ ചെയ്യുക. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ പരലോക വിജയത്തിനുള്ള ഏറ്റവും നല്ല പിടികയറ് അത് തന്നെ. അത് അള്ളാഹു സുബ്ഹാനഹു വതആല സഹായിക്കുമാറാകട്ടെ. ബാക്കി ഭാഗം ഇൻഷാല്ലാ അത് രണ്ടും നാളത്തെയും മറ്റന്നാളത്തെയും ആയിട്ട് ക്ലാസ്സിൽ ആ രണ്ട് ഭാഗങ്ങളും ചർച്ച ഇൻഷാല്ലാ വരും ബിതൗഫീഖില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. കേൾക്കുന്നുണ്ടോ? ഇന്നിപ്പം പറഞ്ഞ ഷഫാഅത്തിനെ കുറിച്ചാണല്ലോ. അപ്പോൾ ഈ ഷഫാഅത്ത് മൊത്തം കഴിഞ്ഞോ അതോ നാളെയും കൂടി ഉണ്ടാവോ ഷഫാഅത്തിനെ കുറിച്ചുള്ള? അപ്പോൾ അതിൽപ്പെട്ട ഒരു ചോദ്യമായിരുന്നു, ഈ ഷഫാഅത്തിൽ കുബ്ര അല്ലാത്ത ഈ മറ്റുള്ള ഷഫാഅത്തുകളുണ്ടല്ലോ, അത് ഈ ചെറിയ പിഞ്ചു കുട്ടികൾ മരിച്ചു പോയാലൊക്കെ അവർക്ക് കുഞ്ഞുങ്ങൾ ഷഫാഅത്ത് ചെയ്യൂ എന്ന് പറയാം. അത് നരകത്തിലേക്ക് പോയതിന്റെ ശേഷം ആണോ കുട്ടികളെ ഈ കുട്ടികൾ ഷഫാഅത്ത് ചെയ്യുക, അതോ നരകത്തിലേക്ക് ഇടുന്നതിന്റെ മുമ്പ് ആണോ എന്നുള്ളത് ഒരു സംശയമുണ്ട്. ചോദിക്കാൻ സ്ലാമുലി. വാലൈക്കും സ്ലാം. ഷഫാഅത്തിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടില്ല. ആ ഭാഗമൊക്കെ ഇൻഷാല്ലാ വരും. അതായത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം ഖാസായ ഷഫാഅത്ത് ഒന്നുണ്ട്. അതാണ് ഷഫാഅത്തുൽ കുബ്ര എന്നും മഖാം മഹ്മൂദ് എന്നും പറയുന്ന ഷഫാഅത്ത്. അത് മറ്റൊരു പടപ്പിനും അല്ലാഹു തആല കൊടുത്തിട്ടില്ല. മറ്റുള്ള ഷഫാഅത്തുകളൊക്കെ അംബിയ മുർസലുകൾക്ക്, അതുപോലെ തന്നെ സിദ്ദീഖീങ്ങൾ, ഷുഹദാക്കന്മാര്, ഔലിയാക്കൾ ഇങ്ങനത്തെവർക്കും, അതുപോലെ തന്നെ കുട്ടികളായിട്ട് പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരിച്ചു പോയ കുട്ടികൾ, അതുപോലെ തന്നെ ഇൽമിന്റെ അഹ്ലുകാർ, ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക്, എന്നല്ല മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങൾക്കൊക്കെ ഷഫാഅത്ത് അധികാരമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് വിവിധ ഘട്ടങ്ങളിൽ പല നിലക്കുമുണ്ട്. അതായത് നരകത്തിൽ കടക്കാതെ തീരെ സ്വർഗത്തിൽ തന്നെ കടക്കാനുള്ള ഷഫാഅത്ത് ഉണ്ട്. ഹിസാബ് ഇല്ലാതെ തന്നെ സ്വർഗത്തിൽ കടത്താനുള്ള ഷഫാഅത്ത് ഉണ്ട്. അതുകൊണ്ടാണ് അതാണ് ഇപ്പം അതിൽ ചില ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ രണ്ടാമത്തെ ഷഫാഅത്ത്
ആ രണ്ടാമത്തെ ഷഫാഅത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമുള്ളൂ എന്ന് ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതല്ല ശരി. ഷഫാഅത്തുൽ കുബ്ര എന്ന് പറയുന്ന മഖാമു മഹ്മൂദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമുള്ളൂ, അതിൽ ആർക്കും തർക്കമില്ല. രണ്ടാമത്തെ ഹിസാബ് ഇല്ലാതെ കിതാബ് കൊടുക്കാതെ നേരെ സ്വർഗത്ത് കിടക്കുന്ന അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളിൽപ്പെട്ട മുഖറബീങ്ങൾക്കും ഉണ്ട് എന്നതാണ് ശരി. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞ 70,000 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരിട്ടുള്ള ഷഫാഅത്ത് കൊണ്ട് അതിൽപ്പെട്ടവരാ. ബഹുമാനപ്പെട്ട ഉക്കാശ റളിയല്ലാഹു തആല അൻഹു ഒക്കെ പറഞ്ഞില്ലേ, അന മിൻഹും യാ റസൂലുള്ളാ എന്ന ആദ്യ റിവായത്തിലുള്ളത്. അക്കൂട്ടത്തിൽ ഒരാൾ ഞാനും ആവട്ടെ നബിയെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അന്ത മിൻഹും, അതെ നീ ആ കൂട്ടത്തിൽ തന്നെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ 70,000 ആളുകളെ സെലക്ട് ചെയ്യാനുള്ള അധികാരം അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 70,000 ആളുകളെ ഹിസാബില്ലാതെ സ്വർഗത്ത് കിടക്കാൻ, ഈപ്പെട്ട ഓരോ ആളുകൾക്കും 70,000 ആളുകളെ, ഇങ്ങനെയുള്ള മുഖറബീങ്ങളായ 70,000 ആളുകൾക്ക് ഒരാൾക്ക് 70,000 ആളുകൾ ഷഫാഅത്ത് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ ബർക്കത്ത് കൊണ്ട് രണ്ടാമത് ഒരു കണക്കിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്താണെന്ന് പറയാം. പക്ഷേ നേരിട്ട് ഇവർക്ക് ലഭിക്കുന്നത് ഈ മുഖറബീങ്ങളുടെ ഷഫാഅത്താണ്. അപ്പോ അത് ഇതേ സ്വർഗത്ത് കിടക്കാതെ നരകത്ത് കിടക്കാതെക്കാന് മാത്രല്ല, ഹിസാബില്ലാതെ സ്വർഗത്ത് കിടത്താൻ വരെ മുഖറബീങ്ങൾക്ക് ഷഫാഅത്ത് ഉണ്ട് എന്ന് അതനുസരിച്ച് വന്നു. അതോടുകൂടി തന്നെ ഈ കുട്ടികളുടെ ഷഫാഅത്ത് അവർ വെള്ളം കൊടുക്കലുമൊക്കെ മഹ്ശറയിൽ വെച്ച് തന്നെയാണ്, മഹ്ശറയിൽ വെച്ച് തന്നെ. അവരോട് ഹിസാബില്ലല്ലോ, കുട്ടികൾ ചെറിയ പൈതൃക മക്കൾ മരിച്ചതായതുകൊണ്ട് അവർക്ക് ഹിസാബില്ല, ഞങ്ങൾ സ്വർഗത്ത് കടന്നോളി എന്ന് പറയുമ്പോൾ കുട്ടികൾ വാശി പിടിക്കും എന്ന് ഹദീസിൽ കാണാം. അല്ലാഹുവേ, എന്റെ ഉമ്മയും ബാപ്പയില്ലാതെ ഞാൻ എന്തായാലും സ്വർഗത്ത് കടക്കൂല, ഞാൻ സ്വർഗത്ത് കടക്കണമെങ്കിൽ ഓരം കൂട്ടണം എന്ന് പറയുമ്പോൾ ഉമ്മാക്കും ബാപ്പാക്കും വേണ്ടി തർക്കിച്ച് വാശി പിടിക്കുന്ന കുട്ടി നിന്റെ ഉമ്മാനും ബാപ്പാനും നീ കൂട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് സമ്മതം കൊടുക്കും. അങ്ങനെ ഉമ്മയെയും ബാപ്പയെയും കൈപിടിച്ചുകൊണ്ടായിരിക്കും കുട്ടി സ്വർഗത്ത് കിടക്കുക. അപ്പോൾ ചുരുക്കത്തിൽ നരകത്ത് കിടക്കുന്നതിന് മുമ്പ് തന്നെ ഷഫാഅത്ത് ചെയ്ത് രക്ഷിക്കാൻ ചെറിയ പൈതൃ മക്കൾക്കാകും. മറ്റുള്ള മഹാന്മാരുടെ ഇത് രണ്ടും ആവാം, നരകത്തിൽ കിടക്കാതെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഷഫാഅത്ത് ഉണ്ട്, നരകത്തിൽ കടന്നവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഷഫാഅത്തും ഉണ്ട്. മാലേഷ്യാടി അതോടനുബന്ധിച്ചുള്ള ഒരു ചോദ്യം, അപ്പൊ ആ പിഞ്ചു കുട്ടിയുടെ മാതാപിതാക്കൾ ഒരു കാഫിറാണെങ്കിലോ എന്താ അതിന്റെ ഇത് ഒന്ന് പറഞ്ഞത്? ഫലാ അൻസാബ ബൈനഹും യൗമയിദിം വലാ തസാഅലൂൻ. കാഫിറും മൂമിനും തമ്മിൽ കുടുംബ ബന്ധമോ പരസ്പര സുഖാന്വേഷണമോ നടക്കുക തന്നെയില്ല. അത് കുട്ടികൾക്കും പെട്ട് വലിയവർക്കും പെട്ട് എല്ലാവർക്കും പെട്ട്. പല അൻസാബ ബൈനഹും യൗമൈദിയും വരാത്ത സാഹലു. അപ്പൊ കുട്ടികൾ പ്രായപൂർത്തി എത്തുന്നതിന്റെ മുമ്പുള്ള കുട്ടികളൊക്കെ രക്ഷപ്പെടും, നജാത്തിന്റെ അഹലുകാരാണ്, സ്വർഗത്ത് കടക്കും എന്നാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ. അങ്ങനെ വന്നാൽ ചെറിയ പൈതലാവുന്ന കുട്ടികൾ മരിച്ചത് ഉമ്മയും ബാപ്പയും കാഫറാണെങ്കിൽ അവരുമായിട്ട് നസബില്ലാന്ന്, ഫല അൻസാബ ബൈനഹും യൗമൈദിൻ, നസബില്ല. അപ്പൊ മുഅ്മിനീങ്ങൾക്ക് മാത്രമേ ഷഫാഅത്തുള്ളൂ. ഫഹല്ലനാ മിൻ ഷാഫീൻ ഫയഷ്ഫഉ ലനാ എന്നവർ പറയുമല്ലോ, ആരെങ്കിലും ഒരു ഷഫാഅത്ത് ആരെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഷഫാഅത്ത് ചെയ്യുമായിരുന്നുവല്ലോ എന്ന് വിലപിക്കും കാഫിറിന്. ആരും കാഫിറിന് ഷഫാഅത്ത് ഉണ്ടാവില്ല. അപ്പോ കുട്ടികൾ, ചെറിയ പൈതലായ കുട്ടിയാണ് മരിച്ചതെങ്കിലും ഉമ്മയും ബാപ്പയും മൂമിനാണെങ്കിൽ മാത്രമേ കുട്ടിയുടെ ഷഫാഅത്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്തായാലും സ്വാലിഹീങ്ങളുടെ ഷഫാഅത്തായാലും മലായിക്കത്തിന്റെ ഷഫാഅത്തായാലും എല്ലാ ഷഫാഅത്തിനും ഷർത്ത് അള്ളാഹു പൊരുത്തപ്പെട്ട മൂമിനീങ്ങളാരോ അവർക്ക് മാത്രമേ ഷഫാഅത്തുള്ളൂ. അത് മലായിക്കത്തിന്റെ ഷഫാഅത്തും ഒക്കെയാണ്, കുട്ടികളുടെ ഷഫാഅത്തായാലും അംബിയാ മുസ്ലിം എല്ലാ ഷഫാഅത്തിനും ഈമാൻ ഷർത്താണ്. ബാക്കിയുള്ളവരോ, ബാക്കിയുള്ളവര് അന്ന് മുന്നിൽ നസബില്ല, നസബ് ഉണ്ടെങ്കിലല്ലേ ഈ വേദനയുള്ളൂ. വാപ്പ നരകത്ത് പോകണ കാണുമ്പോൾ ഒരു വേദാറുമില്ല, ഒരു സങ്കടവുമില്ല. ഇമ്മ നരകത്ത് കിടന്ന് പെടയുന്നത് കാണുമ്പോൾ ഒരു സങ്കടവും വേദനയും ഇല്ല. കാരണം എന്താ, ഈമാൻ ഇല്ലാത്തതുകൂടി ആ രക്തബന്ധം അള്ളാഹുവിനോട് മുറിച്ചു കളയാ എന്ന് മാത്രമല്ല, വല എത്തസാലും എന്നാ ഒന്ന് ചോദിക്ക എന്റെ വാപ്പ എവിടെ എന്റെ ഉമ്മ എവിടെ എന്നുള്ള ഒരു ചിന്തന് വരൂല. അങ്ങനെ അത് ഈമാനുള്ളവർ മാത്രം തമ്മിൽ പരസ്പരം അന്വേഷണവും അതുപോലെ തന്നെ ബന്ധവും ഉള്ളൂ. ഭാവിയായ ഉമ്മയും ബാപ്പിയാണെങ്കിൽ അവരെ മുറിയുന്നില്ല. അപ്പൊ സ്വാലിഹായ മക്കള് അവർക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യും. തിരിച്ചിങ്ങോട്ടും ഉണ്ടാവും, മക്കൾ മോശപ്പെട്ടുപോയി
മിൻ ബാപ്പിൻ സ്വാലിഹ്യങ്ങളാണെങ്കിൽ, മൂമിനാണെങ്കിൽ അവർക്ക് വേണ്ടി തിരിച്ചും സഫറായത്തുണ്ടാവും. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദെ, അള്ളാഹ് എന്ന് വിളിക്കുന്ന ഒരു മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടാകുന്ന കാലം വരെ ഖിയാമത്ത് നാൾ എടുക്കൂല എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്, അങ്ങനെ അതിനെ പറ്റിയിട്ട് ഒന്ന് വിശദീകരിച്ചാലും. അസ്സലാമു അലൈക്കും. അല്ലാ എന്ന് പറയുന്ന ഒറ്റൊരു മനുഷ്യൻ ലോകത്ത് ജീവിക്കുമ്പോൾ ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല. അത് ശരിയാണ്, അത് ഹക്കാണ്. അതിന് വിശദമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്തിന്റെ അലാമത്ത് വിവരിച്ചെടുത്ത് പറഞ്ഞിട്ട് നമ്മൾ ആ ഭാഗത്തേക്കൊന്നും കടന്നിട്ടില്ല. നമ്മളെ വിഷയം അതല്ല, ഈമാൻകാരി ആയതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഓടിയാണ് പോകുന്നതല്ലേ. ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് വിവരിക്കുന്ന ഹദീസുകളിൽ കാണാം, സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിച്ചാൽ പിന്നെ പുതുതായി ആരുടെയും ഈമാനും ഇസ്ലാമും അള്ളാഹു തആല സ്വീകരിക്കില്ല. മുമ്പ് ഈമാനുള്ള ആളുകൾ മുഅ്മിനീങ്ങളായിട്ടുണ്ടായിരിക്കും. അങ്ങനെ അള്ളാഹു ഉദ്ദേശിച്ച ഒരു പ്രത്യേക സമയം എത്തുമ്പോൾ വല്ല സുഖകരമായ തണുത്ത ഒരു കാറ്റ്, ഒരു ഇളം കാറ്റടിക്കും. ഈ കാറ്റടിക്കുന്നതോടുകൂടി അള്ളാഹുവിന്റെ ഭൂമിക്ക് മുകളിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമയിൽ വിശ്വസിച്ച മുഅ്മിനായ എല്ലാ ആളുകളും മരിച്ചു തീരും. പിന്നീട് ഭൂമിയിൽ ഭൂമിയിൽ ഏറ്റവും ദുഷ്ടന്മാരായ ആളുകളാണ് ശേഷിക്കുക. അവര് കുരങ്ങുകളെ പോലെ പച്ച പരസ്യമായി ലൈംഗിക വീഴ്ച നടത്തുന്ന, മൃഗത്തെക്കാളും മതപതിച്ച ഒരു വിഭാഗം മാത്രം ഈ ഭൂമുഖത്ത് ജീവിക്കുകയും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് വിശ്വസിക്കുന്ന ഒറ്റൊരു മനുഷ്യജീവിയും ഭൂമിയിൽ ഇല്ലാത്ത ഒരു അവസ്ഥ നടക്കും. അങ്ങനെ ലോകത്തെ ഏറ്റവും ദുഷ്ടന്മാര് മാത്രം ജീവിക്കുന്ന എന്തൊക്കെ നീചകൃത്യങ്ങളുണ്ടോ അതൊക്കെ പച്ച പരസ്യമായിട്ട് നിർലജ്ജം ചെയ്യുന്ന ഒരു സാഹചര്യം ലോകത്ത് സംജാതമാവും. അങ്ങനെ നിൽക്കുന്ന ഒരു ജനതയിലാണ് എന്ന ഹദീസ് കാണാം. അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ദുഷ്ടന്മാര് മാത്രം ലോകത്ത് ജീവിക്കുന്ന ഒരു സമയത്തായിരിക്കും ഖിയാമത്ത് നാൾ വരുന്നത്. അപ്പൊ മുമ്പുള്ളവരിങ്ങനെ ഓരോരുത്തർ മരിച്ചു കഴിഞ്ഞിട്ട് മുഅ്മിനില്ലാതാകല്ല. അങ്ങനെ കഴിഞ്ഞ് ഒരു പ്രത്യേക ഘട്ടെത്തുമ്പോ ഒരു പ്രത്യേക കാറ്റ് അള്ളാഹു തആല അയക്കുകയും ആ കാറ്റിൽ ഈമാനുള്ള മുഅ്മിനീങ്ങൾ മുഴുവനും മരിച്ചു തീരുകയും ചെയ്യും. അത് ഒറ്റയടിക്ക് മരിച്ചു തീരുകയാണ്. പിന്നെ ഒറ്റ മുഅ്മിനും ജീവിക്കൂല, എന്നിട്ടും പിന്നെയും കുറെ കാലങ്ങൾ ജീവിക്കാണ്. അന്ന് വെറും കാഫറുകളും മുശ്രിക്കുകളും തമ്മാടികളും മാത്രമാവുകയും ആ മുശ്രിക്കുകൾ മാത്രം തമ്മാടിത്തരം കളിച്ച് ജീവിക്കുമ്പോഴാണ് ഖിയാമത്ത്. അപ്പൊ അള്ളാഹ് എന്ന് പറയുന്ന ആള് ജീവിക്കുന്ന സമയത്ത് ഖിയാമത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് വളരെ ശരിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് മുമ്പുള്ള ആൾ എടുക്കാത്തതുകൊണ്ടാണ് ഞാൻ മൈക്കെടുത്തത്. രണ്ട് ചോദ്യം ഉണ്ട് സാറേ. ഒരു ഫീമെയിൽ ആണെന്ന് പറഞ്ഞ ഒരാൾ ചോദിക്കാൻ പറഞ്ഞാണ്, ഈ കാഫിരിങ്ങളെ കുട്ടികൾ മരിച്ചു പോയാൽ, അവർ ചെറിയ കുട്ടികളായിരിക്കും തന്നെ പ്രസവത്തിൽ അല്ലെങ്കിൽ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് മരിച്ചു പോയ കാഫിരിങ്ങളുടെ കുട്ടികളുടെ വിധി എന്താണെന്നതാണ് ഒന്നൊരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇപ്പോൾ ഉസ്താദ് പറഞ്ഞു പിന്നെ പെട്ടെന്ന് അള്ളാഹ് എന്ന് പറയുന്നവരൊന്നും ഇല്ലാത്തപ്പോഴാണ് ക്ഷേമത്തുണ്ടാവുക എന്ന് പറഞ്ഞു. അതേസമയത്ത് അതിന് മുമ്പ് പറഞ്ഞു ഒരു തുണി മുറിച്ചെടുക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ ഒട്ടകത്തിന്റെ പാൽ കറന്ന് അത് കുടിക്കേണ്ടുന്ന സമയത്തിനുള്ളിൽ വരുമെന്ന്, അത് ആരെ സംബന്ധിച്ചാണ്? അതായത് പിന്നെ അൽവാഖിയൻ്റെയൊക്കെ വിവരണത്തിൽ ഞാൻ കേട്ടിട്ടുള്ളത് ആ സമയം വന്നു കഴിഞ്ഞാൽ കാട്ടുമൃഗങ്ങളൊക്കെ മനുഷ്യന്മാരോട് ഇണങ്ങുമെന്നും വീട്ടിലേക്ക് വരുമെന്നും അവരൊക്കെ ഫ്രണ്ട്സ് ആവുമെന്നും. അപ്പൊ ഇതൊക്കെ കൂടി കോൺഫ്ലിക്റ്റ് ആകുന്നില്ല? അവിടെ ഒന്നും കൂടി വിശദീകരിച്ചാൽ, ഖിയാമത്തുനാളിന്റെ സമയത്തിനെ സംബന്ധിച്ചാണ് എന്റെ ചോദ്യം, ഒന്നും കൂടി വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്നാമത്തെ ചോദ്യം, കാഫറുകളായ ആളുകളുടെ മക്കള് പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ അവരുടെ അവസ്ഥ എന്താണ്? അതിൽ പല ചിന്താഗതിക്കാർക്കും വ്യത്യസ്ത വീക്ഷണമാണെങ്കിലും അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ, നമ്മൾ അതിന്റെ ആളുകളാണല്ലോ, സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമുകൾ ഐക്യകണ്ഠേനെ പറയുന്നത്, പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയ കുട്ടികളൊക്കെ നാളെ പരലോകത്തിൽ രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നവരാണ്. അവരാരും നരകത്ത് പോകുന്നതല്ല. പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം അതാണ്. അത് അറിയിക്കുന്ന ഹദീസുകൾ ഉണ്ട് താനും. മറിച്ചുള്ള ഹദീസുകൾ ഉണ്ട് ചിലത്, പക്ഷെ ആ ഹദീസുകളൊക്കെ ആദ്യകാലത്ത് പറഞ്ഞതാണെന്നും പിന്നീട് അവസാന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി തന്നെ
നജാത്തിന്റെ അഹലികാരം, അവർ സ്വർഗത്തിൽ എത്തും അവർ നരകത്തിൽ കടക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസ പ്രകാരം കാഫറുകളുടെ ചെറിയ മക്കൾ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ട കുട്ടികളൊക്കെ നാളെ പരലോകത്ത് രക്ഷപ്പെടും. കാരണം പ്രായപൂർത്തി എത്തുന്നത് വരെ ഒരാൾക്കും തെക്കിലീഫില്ല. അവർ ജനിക്കുന്ന സമയത്ത് കുല്ലു മൗലൂദി യൂലദു വലൽ ഫിത്റ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശുദ്ധമായ പ്രകൃതിയിലാണ് എല്ലാ കുട്ടിയും ജനിക്കുന്നത്. പ്രായപൂർത്തി എത്തിയതിന് ശേഷമാണ് പിന്നെ തെക്കിലീഫ് വരുന്നത്. അതിന് മുമ്പ് മരിച്ചുപോയവരൊക്കെ സ്വർഗത്തിലാണെന്നാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. ഓക്കെ, ഒന്ന് നറ്റത് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ എന്നൊരു പരമ്പര പറഞ്ഞെങ്കിലേ എന്ന് വിശദമായിട്ട് പറയാൻ കഴിയൂ. ചുരുക്കത്തിൽ മുഅ്മിനുകളെല്ലാം മരിച്ചു പോകുന്നത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ, അത് സഹിഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഈ കാറ്റ് വരുമ്പോൾ എല്ലാവരും മരിച്ചു പോകും. അതിനുശേഷം ഏറ്റവും ദുഷ്ടന്മാർ മാത്രമാണ് ഇവിടെ ജീവിക്കുക. അങ്ങനെ ജീവിച്ചിരിക്കുന്നതിനിടയിൽ ഖിയാമത്ത് നാള് എന്ന് പറയുന്ന അവസാനത്തെ ആ നിമിഷം സംഭവിക്കുന്നത് ഒരു പെട്ടെന്നാണ്. ക്രമേണ ഇങ്ങനെ ഓരോന്ന് നശിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്ന, ഒറ്റടിക്കൊരു വൻ നാശം ഒന്നിച്ചു സംഭവിക്കുകയാണ്. അതാണ് വസ്ത്രം നിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ മടക്കാനോ മുറിക്കാനോ സമയം കിട്ടൂല. ഭക്ഷണം വായിലേക്ക് കൊണ്ടുപോകുന്നവന് വായിൽ വെക്കാൻ സമയം കിട്ടൂല. പാല് കറന്ന് പാത്രത്തിലെടുത്തവന് വായിൽ വെച്ച് കുടിക്കാൻ സമയം കിട്ടൂല എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് സംഭവിക്കും എന്ന അർത്ഥത്തിനാണ് ഖിയാമത്ത് നാൾ. അതേസമയത്ത് ഖിയാമത്ത് നാളിന്റെ തൊട്ട് മുമ്പായിക്കൊണ്ട് നിരന്തരം ഭൂകമ്പങ്ങളും അതുപോലെ തന്നെ സ്ഫോടന ശബ്ദങ്ങളും കേട്ടുകൊണ്ടിരിക്കും. ഇത് ഖിയാമത്ത് നാളിന്റെ തൊട്ടടുത്തുണ്ടാകുന്ന ഒരു അടയാളമാണ്. എന്ന് പറയുന്ന ആയത്തിന്റെ തഫ്സീറിൽ കാണാം. നിരന്തരം ഭൂകമ്പങ്ങൾ ഉണ്ടായി, ഭൂമിയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു. ഈ ഇങ്ങനെയുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ അറിയുന്നതിന് മുമ്പ് ഉറുമ്പുകൾ തൊട്ട് കാട്ടുജീവികൾക്ക് വരെ സൂചന ലഭിക്കുന്നു എന്ന് ശാസ്ത്രം ഇന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ ലോകത്ത് നിരന്തരമായ ഭൂകമ്പങ്ങൾ അവിടെ ഇവിടങ്ങളിൽ നിരന്തരം തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ ഭൂമിക്കുലുക്ക് അങ്ങനെ വർദ്ധിച്ചു വരികയും ചെയ്യുമ്പോൾ പേടിച്ച് കാട്ടിലുള്ള ജീവികളൊക്കെ കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങി മനുഷ്യനുമായി ഇടകലരുന്ന ഒരവസ്ഥ വരുന്നത് എന്താന്ന് വെച്ചാൽ എല്ലാം പേടിച്ച് പരിഭ്രമിച്ച് എന്താ സംഭവിക്കുന്നത് എന്ന. അത് പക്ഷേ അതിന്റെ തൊട്ടടുത്ത നിമിഷത്തിൽ ഖിയാമത്താൾ ഉണ്ടാകുന്നില്ല, അത് ഖിയാമത്താളിന്റെ മുമ്പ് ഏകദേശം അടുത്ത കാലത്ത് ഉണ്ടാകുന്ന ഒരു പ്രത്യേക അടയാളമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത്. അപ്പൊ ആ അവസ്ഥയുടെ ഭയാനകത കാരണം കാട്ടിലുള്ള മൃഗങ്ങളും മനുഷ്യരും ഒക്കെ ബോധം പോലും ശരിക്കില്ലാതെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള വേജാറിൽ ഇടകലരുന്ന ഒരവസ്ഥ ഉണ്ടാവുന്ന ഖിയാമത്താളിന്റെ അലാമത്ത് എന്ന് പറഞ്ഞാൽ സ്വന്തം ഒരു സീരിയലായിട്ട് നമുക്ക് പറയാനെങ്കിൽ കുറെ ഉണ്ട്. അത് സംബന്ധിച്ച് തന്നെ ധാരാളം കിതാബുകൾ മഹാന്മാരായ ഉലമാക്കള് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോഴത്തെ ഈ ചർച്ച വിഷയത്തിൽ അത് നീട്ടി പരത്തി കടക്കുന്ന നമ്മളെ വിഷയം എവിടെ എത്തൂല എന്നുള്ളത് കൊണ്ട് ആ ഭാഗത്തേക്ക് കടക്കാതെ ചുരുക്കി ഇങ്ങനെ ഈമാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ എന്ന് വെച്ചത് കൊണ്ടാണ് ആ ഭാഗത്തേക്ക് നമ്മളെ ചർച്ച വരാതിരുന്നത്. സമയം ബാങ്കു കൊടുത്തു, സംസ്കാരത്തിന്റെ ടൈമായി. കേശീരി ഇങ്ങനെ കൈപൊക്കി നിൽക്കുന്നുണ്ടെന്നോ ചോദിക്കാനാണോ അതോ മതിയാക്കാനാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒറ്റ ചോദ്യം ചെറുതായിട്ട് ചോദിച്ചിട്ട് മതിയാക്ക കേശീരി, നിസ്കാരം തുടങ്ങാനായി. ഓക്കെ, ഏതായാലും കേശീരി കൈ ഒന്നിച്ചു ശരിക്ക് വെറുതെ ഒഴിവാക്കാൻ പറ്റൂല. നോക്കാം, വേഗം പറയണം. അസ്സലാമു അലൈക്കും. ഒരു ചിന്ന സംശയമാണ് ഇപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് ഉണ്ടായതാണ്, കേട്ടതിൽ നിന്ന്. പിന്നെ അപ്പൊ ഈ കാഫറുകളുടെ കുട്ടികൾ സ്വർഗത്തിൽ എന്ന് പറയാ തെറ്റാണെങ്കിൽ ഉസ്താദ് തെറ്റെന്ന് പറഞ്ഞ ചോദ്യം. പിന്നെ ഇവരെ നുത്ഫത്ത് സഹിയാവോ ഉസ്താദെ എന്നങ്ങനെ സംശയം. ഈ കാഫറിന്റെ നുത്ഫത്ത് അവരുടെ അതിൽ വളരുന്ന കുട്ടി, അതാണ് എന്റെ സംശയം. സംശയം ഇപ്പൊ ഉണ്ടായതാണ്, തെറ്റാണെന്നെങ്കിൽ തെറ്റാണെന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും. അതിനൊന്നും ബേജാറാകണ്ട. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സഹിയായ ഹദീസാണ് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ സന്താനങ്ങളും ഈ ലോകത്ത് ജനിക്കുന്നത് നല്ല ശുദ്ധമായ സാലിഹായ പ്രകൃതിയിലാണ്. അതില് പാപമില്ല, അവിശുദ്ധിയില്ല, ഒന്നുമില്ല. വളരെ ശുദ്ധമായ പ്രകൃതിയിലാണ്. ഇനി ആ പ്രകൃതിക്ക് മാറ്റം വരുന്നത് സാഹചര്യമാണ്. അപവാഹുയോ വിധാനിയോ നസ്രാനിയോ മഞ്ചാനിയോ, പിന്നീട് അവർ ജീവിച്ചു വളരുന്ന സാഹചര്യത്തിനനുസരിച്ച് കുട്ടി തിരിഞ്ഞു പോവുകയാണ്. അപ്പൊ കുട്ടികളൊക്കെ നിരപരാധികളാണ്. പക്ഷെ ഈ തിരിച്ചിരി ഇവന്റെ മേൽ റെക്കോർഡ് ചെയ്യപ്പെടണമെങ്കിൽ പ്രായപൂർത്തി എത്തണം. പ്രായപൂർത്തി എത്തുന്നത് വരെ ഇവൻ ചെയ്തത് അവന്റെ മേൽ രേഖപ്പെടുത്തപ്പെടുന്നില്ല. അതുകൊണ്ടാണ് പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പുള്ള കുട്ടികളൊക്കെ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞത്. നുത്ഫത്തുമായിട്ട് കുട്ടിയുടെ ഭാവി ജീവിതത്തിന് സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് എന്നല്ലാതെ അതിന്റെ ഒന്നും ബാധ്യത പ്രായപൂർത്തി എത്തുന്നത് വരെ വരുന്നില്ല. അതിങ്ങനെ തീരു മാത്രമല്ല, ഇനി വ്യഭിചാരത്തിലുണ്ടാകുന്ന കുട്ടി മൂമിൻ തന്നെയാണ് കുട്ടിക്കോ, വ്യഭിചാരത്തിൽ ജനിക്കുന്ന കുട്ടി ആ കുട്ടിയും ഇതുപോലെ തന്നെയാണ് കുല്ലു മൗലൂദി യൂലദു വലൽ ഫിത്ര എന്ന് പറഞ്ഞാൽ അതിനും മാറ്റില്ല. ആ കുട്ടി അങ്ങനെ തന്നെ വരുന്നത്. പക്ഷെ എന്താണ് കുല്ലു നഹ്മിൻ നബത്തമിനസ്വത്തി ഫന്നാർ ഔലാബിയ, ഹറാമെന്ന് മുളച്ചുണ്ടായ മാംസം തീയിലേക്ക് പോകാനാണ്.
സാധിക്കാൻ ഇങ്ങനെ പൂർത്തി കുട്ടിവിധം മുന്നോട്ടാണെങ്കിൽ ഈ ഉമ്മാന്റെയും ബാപ്പാന്റെയും സ്വഭാവം ഈ കുട്ടിയിലും കാണുന്ന വ്യഭിചരിച്ച ഉമ്മാന്റെ കുട്ടി ആ കുട്ടിയും വ്യഭിചരിക്കാൻ സാധ്യതയുണ്ട്, വ്യഭിചരിച്ച ബാപ്പാന്റെ കുട്ടി ആ കുട്ടിയും വ്യഭിചരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വ്യഭിചാരത്തിന്റെ തെറ്റുവഴിയിലേക്ക് പോയി നരകത്തിൽ പോകാൻ സാധ്യതയുണ്ട്. അത് ഭാവിയിൽ ജീവിതത്തിൽ സ്വഭാവം സ്വാധീനിക്കുന്ന പറഞ്ഞതിന്റെ അർത്ഥം. അതേസമയത്ത് കുല്ലു മൗലൂദി യൂലദുൽ ഫിത്ര എന്ന് പറഞ്ഞ ഹദീസ് എല്ലാ കുട്ടികൾക്കും ബാധകമാണ്. അത് കാഫറുടെ കുട്ടിയാലും വേണ്ടിയില്ല, മുസ്ലിമിന്റെ കുട്ടിയാലും വേണ്ടിയില്ല, വ്യഭിചാരത്തിൽ ജനിച്ചതായാലും വേണ്ടിയില്ല, അല്ലാതെ ഹറാമായ മാർഗത്തിൽ ജനിച്ചതായാലും വേണ്ടില്ല, ഹലാലായ മാർഗത്തിൽ ജനിച്ചതായാലും വേണ്ടില്ല. കുട്ടി ജനിക്കുമ്പോൾ എല്ലാം ഫിത്രത്തിലാണ് ജനിക്കുന്നത്. അതുകൊണ്ട് പ്രായപൂർത്തി എത്തുന്നത് വരെ കുട്ടികൾക്ക് കുറ്റങ്ങളൊന്നുമില്ല. അങ്ങനെ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ കുട്ടി സ്വർഗത്തിലാവും ഇൻഷാല്ലാ. ഏതായാലും സമയം വളരെ നീണ്ടുപോയി, നിസ്കരിക്കേണ്ട ടൈമായി. ഇനി ഉസ്താദന്മാരാരെങ്കിലും താഴെ ഉണ്ടാവും, അവര് മൈക്ക് എടുക്കണം, എന്നിട്ട് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് സ്നേഹപൂർവ്വം ഉണർത്തി. സമയം വളരെ നീണ്ടുപോയി. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ, ആക്കിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. ഹുസ്നുൽ ഖാത്തിമത്തോടുള്ള മൗത്ത് തന്ന്